മ്യൂട്ട്. ഓക്കെ, താഴെ നിന്ന് മുകളിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളുടെ ഒരു അറിവിലേക്ക്. ഇവിടെ കെ കെ കൂക്കു, SS കൂക്കു എന്നൊക്കെ പറഞ്ഞ പേര് വെച്ച് ഈ അഡ്രസ്സും പേരും ഇല്ലാത്ത ആളുകൾ ദയവ് ചെയ്ത് മുകളിലോട്ട് വരരുത്. കടന്നു വരുന്ന വ്യക്തികൾക്ക് നിങ്ങൾക്ക് അവസരം നൽകുന്ന നിമിഷത്തിൽ മാത്രം സംസാരിക്കാൻ ശ്രമിക്കുക. അനിൽ സാറേ, ഒരു ഒരു ഇന്നലെ നമ്മുടെ ഈ ഹാരിസ് മദനെ രക്ഷിക്കാൻ വേണ്ടി വന്ന മറ്റൊരു വ്യക്തിയാണല്ലോ സലീൽ എന്ന് പറയുന്ന പ്രിയ സാറ്. അദ്ദേഹം തന്റെ വിഷയാവതരണത്തിൽ അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ പരിചയപ്പെടുത്തുന്ന നിമിഷത്തില് അദ്ദേഹം പറഞ്ഞതായ ഒരു കാര്യം, ഈ വരാക്കയോടുള്ള ബന്ധത്തില് പൂർവ്വവേദങ്ങളിൽ മുഹമ്മദിനെ കുറിച്ച് രേഖപ്പെടുത്തിയ കാര്യം പലരെ പോലെ അദ്ദേഹത്തിന് അറിയാമോ? എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ്, ഈ പല തിരിമറി നടത്താനും വെട്ടി വെട്ടി നുറുക്കി ഇതിനൊക്കെ എന്താ പറയുന്ന ബൈബിളിനെ അങ്ങ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഭയങ്കര പരിശ്രമം നടത്തിയെങ്കിലും മുഹമ്മദിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ മാത്രം അവർക്ക് മായ്ക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇവർ പറഞ്ഞു വരുന്നത് ഈ അല്ലാഹു എന്ന് പറയുന്ന അറബി ദേവന് ഈ ബൈബിളിന്റെ കാര്യത്തിൽ ബാക്കിയുള്ള തിരുത്തൽ എല്ലാ അമ്പിളാർ തിരുത്തിക്കൊണ്ടിരുന്നപ്പോൾ മൗനമായിരുന്നിട്ട് ഈ മുഹമ്മദിന്റെ പ്രവചനങ്ങൾ മാത്രം പ്രൊട്ടക്ട് ചെയ്തു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. സാർ അത് കേട്ടു ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു വിഷയത്തെ കുറിച്ച് സാർ കേട്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വീക്ഷണത്തിലുള്ള ബന്ധത്തിൽ ഒരു ഒരു ചെറിയൊരു മറുപടി സാറിൽ പ്രതീക്ഷിക്കാൻ ശേഷം നമുക്ക് മറ്റു സുഹൃത്തുക്കളിലേക്ക് പോകാം. അതിപ്പോഴേ വളരെ തമാശയാണ്. ഈ ബൈബിളിൽ നിന്നല്ലെങ്കിൽ എനിക്ക് നിലനിൽപ്പില്ല എന്ന് ഇവർ ഈ കരയേണ്ട കാര്യം എന്താ? സ്വന്തം അസ്തിത്വം കൊണ്ടങ്ങ് നിൽക്കാൻ പഠിച്ച ഇസ്ലാമാണ്, സ്വന്തം അസ്തിത്വത്തിൽ. അല്ലെങ്കിൽ അവരാ ചവിട്ടി നിൽക്കുന്ന മണ്ണിനോട് നീതി പുലർത്ത്. ഒന്നിൽ പറയൂ, ബൈബിളിൻ്റെ കണ്ടിന്യൂറ്റിയാണ് ഖുറാൻ. അതങ്ങ് പറഞ്ഞ് സമ്മതിച്ചിട്ട് ബൈബിളിനെ കൂടെ സമ്മതിക്കുക. ഇത് ബൈബിള് കുറേ ശരി കുറേ തെറ്റ്. ഈ കുറേ ശരിയും കുറേ തെറ്റും ഏതെന്ന് മുഹമ്മദ് എന്തുകൊണ്ട് പറഞ്ഞില്ലെന്നാണ് എൻ്റെ ചോദ്യം. ഇത് പറയേണ്ട ആൾ മുഹമ്മദല്ലേ? അതിൽ കുറേ തെറ്റുണ്ട്. എന്നെക്കുറിച്ച് എഴുതിയ ഇന്ന ഇന്ന ഭാഗങ്ങൾ ഇത് കറക്റ്റായിട്ട് കിടപ്പുണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ക്രിസ്ത്യാനിറ്റി അന്നേരം തീരെയല്ലേ അവിടെ? എന്നെക്കുറിച്ച് പറഞ്ഞ കാര്യം ഒഴിച്ച്, അതായത് മുഹമ്മദിനെ കുറിച്ച് പ്രവചിച്ചു എന്ന് പറയുന്ന ഈ കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാം തെറ്റാണെന്ന് പറഞ്ഞിട്ട് എന്നെക്കുറിച്ച് കൃത്യമായിട്ട് മോശ പറഞ്ഞിരിക്കുന്നു ആവർത്തന പുസ്തകത്തിൽ. അത് പറയാമല്ലോ, അത് പറയാൻ എന്ത് ചെയ്യും, മുഹമ്മദിന് പറ്റാതെ പോയി. ഇനി ഇതുപോലെ തന്നെ എന്നെക്കുറിച്ച് ഇത് യോഹന്നാൻ്റെ കാര്യമൊക്കെ ഈ പണ്ഡിതന്മാർ പറയുന്നുള്ളൂ. ഈ പണ്ഡിതന്മാരുടെ അറിവ് മുഹമ്മദിനില്ലേ? ഇപ്പോൾ ഇന്നലെ അവരെല്ലാം യോഹന്നാൻ 9-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു. ഇനി അധ്യായമൊക്കെ പോട്ടെ, കുറഞ്ഞ വശം പറയണ്ടേ. എന്നെപ്പറ്റി യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. എന്തിയെ പറയാഞ്ഞേ, ഇത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ടെന്ന് പറയും, യേശുവിൻ്റെ അല്ല, യോഹന്നാൻ്റെയാണ്. യേശുവായിട്ട് ഇതിന് ബന്ധമില്ല, കൂട്ടിച്ചേർത്താണ്, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞാണ്. അപ്പൊ എന്താണ് ഇവരുടെ ഈ നിലപാടെന്നുള്ളത് എനിക്കിന്നും മനസ്സിലാകുന്നില്ല. ഇനി അതിലും വലിയൊരു കാര്യം ഞാൻ കാണിച്ചുതരാം. ഇന്നലെ ഞാനിത് പറഞ്ഞാണ്, ഇവർക്ക് ആർക്കും മറുപടി ഇല്ലാത്ത സംഭവമാണ്. എന്താ അത്? ഖുറാനെ പറ്റി പറയുന്ന ഒരു ഭാഗമുണ്ട്. തൗറത്തും ഈഞ്ചിലും സഹാബികൾ മനസ്സിലാക്കിയിരുന്നത് അറബി വിവർത്തനങ്ങളിലൂടെ ആയിരുന്നു. നബി അത് തടഞ്ഞിരുന്നില്ലെന്ന് ഇസ്ലാമിക് എൻസൈക്ലോപ്പീഡിയ 560-ാമത്തെ പേജിൽ പറയാണ്. അപ്പൊ ഈ തെറ്റിപ്പോയ ബൈബിള് അല്ലെങ്കിൽ കൈയടത്തിയ സാധനം ഇത്രയും ത്യാഗ സഹിച്ച് അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തുമ്പോൾ മുഹമ്മദ് എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഇതേക്കുറിച്ചൊന്നും ഓർമ്മയില്ലായിരുന്നു. ഇവർ നിങ്ങൾ എന്താ പറയണ്ടേ, നിങ്ങൾ ഈ കൈകടത്തിയ പുസ്തകമല്ലാതെ പരിഭാഷപ്പെടുത്താതെ കളാന്ന് പറഞ്ഞില്ല. എന്നിട്ട് മുഹമ്മദ് ഇത് ഓതി കേട്ടെന്ന് പറയുന്നതെല്ലാം നല്ല വൃത്തിക്ക് ഓതി കേട്ടെന്ന്, മത്തായി പറഞ്ഞത്, മർക്കോസ് പറഞ്ഞത്, ലൂക്കോസ് പറഞ്ഞത് എല്ലാം ഓതി കേട്ടിട്ട് എന്താ പറയുന്നത് മക്കളെ, അത് യേശു പറഞ്ഞതല്ല മത്തായി പറഞ്ഞതാണെന്ന് പറയാൻ പോലുള്ള കേവലമായ അറിവില്ലാത്ത ആളാണ് മുഹമ്മദ്. ഇവരൊന്നും സംവാദത്തിന് വന്നാൽ രക്ഷപ്പെടത്തില്ലെന്നേ. ചുമ്മാതെ ഈ കാര്യങ്ങൾ പറയുന്നതിനകത്ത് യാഥാർത്ഥ്യ ബോധം വേണ്ടേ? മുഹമ്മദ് എങ്ങനെ പറഞ്ഞിട്ടില്ല, ഇവർ മാത്രം പറയുന്നതാണ്. ഇത് ഇന്നലെ ആ ഇദ്ദേഹം ഇത് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് തമാശയാണ് തോന്നിയത്. കാരണം തന്നെ കുറിച്ചുള്ള ഭാഗങ്ങൾ എത്ര തിരുത്തിയിട്ടും തിരുത്താതെ അവിടെ കിടന്നെന്ന്, എന്തോ ഒരു കഷ്ടമാണ്. എനിക്ക് തിരുത്താതെ കിടന്ന ആ ഭാഗം മുഹമ്മദിന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ലേ? തന്നെ കുറിച്ച് അള്ളാഹുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ലേ? പോട്ടെ, ഇനി ഖുറാനകത്ത് എവിടെയും ഉണ്ടോ അള്ളാഹുവിന്റെ ശ്രദ്ധയിൽ എന്താ ഇത് പെടാതെ പോയത്? പ്രപഞ്ചകാരുണ്യവാനായ സർവജ്ഞാനി എന്നൊക്കെ പറയുന്ന ആളിന് ഇത് കാണാൻ പറ്റാവോ? എന്തുകൊണ്ടാ തന്റെ റസൂൽ ഇരുന്നുകൊണ്ട് ഈ ഇഞ്ചിയിലും സഹാബികൾ ഇങ്ങനെ പരിഭാഷപ്പെടുത്തി വായിച്ചു കേൾപ്പിക്കുമ്പോ എന്നിട്ട് പോ റസൂലെ ഇതെന്തിനാ ഈ തിരുത്തിയത് കേൾക്കുന്നതെന്ന് പറയേണ്ടവല്ലേ, പറയാതിരുന്ന എന്തുണ്ടാ? ഇവര് പറയുന്നതിനകത്ത് എന്തടിസ്ഥാനം? ഏതെങ്കിലും മുസ്ലിം സുഹൃത്തുക്കൾക്ക് ഇതേപ്പറ്റി പ്രതികരിക്കാം. ഓക്കെ ഓക്കെ, താങ്ക് യു സാറേ. നമുക്ക് എബൻ ബ്രദറിലുണ്ടോ? എബൻ, എബൻ ബ്രദറെ കേൾക്കാമെങ്കിൽ സംസാരിച്ചോളൂ. ഓക്കെ കേൾക്കാം.
എനിക്ക് ഇന്നലത്തെ ചർച്ച ഞാൻ പൂർണ്ണമായിട്ടും കേൾക്കാൻ പറ്റിയില്ല. പക്ഷെ ഇന്ന് രാവിലെ ഒരു ക്ലബില് ഒരു സംസാരം നടന്നു ഇതിനെ പറ്റിയിട്ട്. അപ്പം ഒന്ന് രണ്ട് കാര്യങ്ങൾ അവിടെ പാസ് അനിൽ പാസ്റ്റിനെതിരെ ആരോപണമായിട്ടാണ് മെയിൻലി വന്നത്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് പാസ്റ്റിന് അതിനെന്താണൊക്കെ പാസ്റ്റിന്റെ ഭാഗത്തുനിന്ന് പറയാനുള്ളതെന്ന് ജസ്റ്റ് കേട്ടാൽ ബാക്കിയുള്ളവർക്ക് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് അവർ ഉന്നയിച്ചത് പാസ്റ്റ് പൗലോസിനെ തള്ളി പറഞ്ഞു. അതിന്റെ കാരണം അവർ പറഞ്ഞത് പൗലോസ് എന്താ പറയാ, ഈ മുഹമ്മദിനെ പോലും മുഹമ്മദ് നബിയെ അവര് കരുതുന്നത് പോലെ ഒരു നിലയിലല്ല, പൗലോസിന് തെറ്റുപറ്റാം എന്നുള്ള നിലയിൽ പാസ്റ്റ് പറഞ്ഞു. അപ്പം പൗലോസ് എഴുതിയതിന് എന്താ ആധികാരികത? പിന്നെ മുഹമ്മദീസ സാഹിബോട് വന്നിട്ട് പുള്ളിക്കാരൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാല് പൗലോസ് കന്യകമാരെ പറ്റി പറഞ്ഞപ്പോൾ എന്റെ അഭിപ്രായം പറഞ്ഞു, എനിക്ക് പരിശുദ്ധാത്മാ ഉണ്ടെന്ന് തോന്നുന്നു, ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ മുന്നോട്ട് നിർത്തിയിട്ട് അദ്ദേഹം അവിടെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് പറഞ്ഞത് പാസ്റ്റ് പൗലോസിനെ തള്ളി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആരോപണം അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അപ്പം പാസ്റ്റർ അത് കുറേ ക്രിസ്ത്യൻ സഹോദരങ്ങൾ താഴെ നിൽക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അപ്പൊ അത് പാസ്റ്റിനെ ഒന്ന് ചൂണ്ടിക്കാണിച്ച് പാസ്റ്റർ അതിനെ എങ്ങനെ പ്രതികരിക്കുന്നതും കൂടെ കേട്ടിട്ട് ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് കയറി. പറയാം, ഇതൊരു സ്ഥിരം വാദമാണ്. നമ്മൾ ദാവീദിനെ തള്ളി എന്ന് കേട്ടിട്ടുണ്ടോ? പഴയ നിയമത്തെ തള്ളി. ഈ അഫ്സലും ഒക്കെ സ്ഥിരം പറയുന്ന ഒരു പരിപാടിയാണ്. നമ്മൾ പഴയ നിയമത്തെ തള്ളി, അതായത് ഒരു പുസ്തകം കിടക്കുന്ന അതേ രൂപത്തിൽ അതിനെ കൃത്യമായ നിലയിൽ അതിനെ ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ തള്ളുക എന്നല്ല എൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ ലോത്തിൻ്റെ പെങ്മക്കളും ലോത്തും ഒക്കെ ചെയ്ത ഏർപ്പാടുകൾ കണ്ടിട്ട് അത് മോശമായി പോയി എന്ന് പറഞ്ഞാൽ തള്ളുന്നത് എങ്ങനാ? അപ്പൊ അത് ഉൾക്കൊള്ളണോ? അതാണോ ഇവർ ഉദ്ദേശിക്കുന്നത്? രണ്ടാമത്തെ കാര്യം, ഈ ദാവീദ് ചെയ്ത തെറ്റ് അത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തെ തള്ളിയെന്നാണോ? ആ ഇൻസിഡന്റ് തള്ളിയെന്നാണോ? അതിലെ മെസ്സേജ് തള്ളിയെന്നാണോ? അതിലെ മെസ്സേജ് എന്താ? ദാവീദ് ഇങ്ങനെ തെറ്റ് ചെയ്തു, ആരും ഇതുപോലെ ചെയ്യരുത്, അത് ഉൾക്കൊണ്ടു. ദാവീദ് ചെയ്തു, തെറ്റായിപ്പോയി. മൂന്നാമത് ശലോമോനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിന് തെറ്റുപറ്റി. സകല മനുഷ്യർക്കും തെറ്റുപറ്റി എന്ന് വിശ്വസിക്കുന്ന ആളുകളല്ലേ നമ്മൾ. അപ്പോൾ പൗലൂസ് എന്ന മനുഷ്യന് തെറ്റുപറ്റി എന്ന് പറഞ്ഞത് അദ്ദേഹം ഒരു മനുഷ്യനെന്ന നിലയിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നാ, തെറ്റുപറ്റി എന്നല്ല, തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. മനുഷ്യനല്ലേ, തെറ്റുകൾ തെറ്റുകൾ ചെയ്യാത്ത ആരുമില്ല, സകല മനുഷ്യരും തെറ്റ് ചെയ്തവരാണ്. ഇനി തമാശ തന്നെയാ, തെറ്റുകളുടെ സമാഹാരമായ അധർമ്മം മാത്രം പ്രവർത്തിച്ച മുഹമ്മദിനോട് തുലനം ചെയ്ത് സംസാരിക്കുന്നത് അത് പരിശുദ്ധമാണെന്ന് കൂടി പറയുന്നവരാണ്. ആ സ്റ്റാൻഡേർഡ് വെച്ചാൽ പൗലോസ് തെറ്റ് ചെയ്തിട്ടില്ല. കാരണം ഇവരുടെ മാനദണ്ഡം അനുസരിച്ച് പൗലോസ് എന്തോ തെറ്റ് ചെയ്തു. പൗലോസ് മുട്ടിലിഴയുന്ന കുഞ്ഞിനെ കണ്ട് ഞാൻ ഇവള് പ്രായമാകുമ്പോൾ കെട്ടുമെന്ന് പറഞ്ഞു, ഇല്ല, അതങ്ങനെ പറഞ്ഞിട്ടില്ല. അത് തെറ്റാണെന്നാണ് ഇവർക്ക് തോന്നുന്നത്, അത് തെറ്റാണെന്ന് അവർ സങ്കല്പിച്ച അത്രേ ഉള്ളൂ. ആറ് അദ്ദേഹം 58 വയസ്സ് പ്രായമുള്ളപ്പോ, 55 വയസ്സ് പ്രായമുള്ളപ്പോ 6 വയസ്സുകാരിയെ കെട്ടിയോ? ഇല്ല. ഇവരീ പറയുന്ന തരത്തിലുള്ള ഇത് കാര്യമൊന്നും പൗലോസിലില്ല. എന്നാൽ നമ്മൾ പറയുന്നൊരു കാര്യം എന്താണ്, പൗലോസിന് പറ്റുന്ന തെറ്റുകൾ. അദ്ദേഹം ഇതിനുശേഷം പള്ളിയിൽ ശിരസ് മുണ്ഡനം ചെയ്തു പോയത്, അദ്ദേഹം ന്യായപ്രമാണത്തെക്കുറിച്ചൊക്കെ ഗ്രഹിച്ചിട്ട് ജീവിതത്തിന്റെ ആദ്യകാലങ്ങളിൽ ഈ യഹൂദമതത്തോട് വീണ്ടും കാട്ടിയ അടുപ്പം അത് ലീഗലി ഒരു തെറ്റ് തന്നെയാണ്. ഇതുപോലെ ചില തെറ്റുകളുണ്ട് മനുഷ്യൻ എന്ന നിലയിൽ, അത് അദ്ദേഹത്തിന്റെ ഗ്രന്ഥരചനയിൽ തെറ്റുണ്ടെന്നല്ല പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥരചനയിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല, ഉണ്ടെങ്കിൽ അവർ ചൂണ്ടിക്കാണിക്കണം. രണ്ടാമത് പൗലോസ് അഭിപ്രായം പറഞ്ഞു, അതല്ലേ അദ്ദേഹത്തിന്റെ സത്യസന്ധതയുടെ തെളിവല്ലേ? ഇക്കാര്യത്തിൽ എന്റെ അഭിപ്രായം, അല്ലാതെ ഒരു ഊഹവും ഇല്ലാതെ ഞാൻ മലക്കിനെ കണ്ടു എന്നാണ് പറഞ്ഞത്, ഒരു തെളിവില്ലാതെ. മോഡി എന്നെ പൊതപ്പിക്കാൻ പറഞ്ഞു, ഒന്നുമില്ലല്ലോ. അദ്ദേഹം സത്യസന്ധനാണ്, നീതിമാനായ ഒരു മനുഷ്യനാണ്, പ്രാണത്യാഗം ക്രിസ്തുവിന് വേണ്ടി ചെയ്ത ഒരു വലിയ സമരഭടനാണ് യേശുവിന് വേണ്ടിയിട്ട്. അദ്ദേഹത്തിന്റെ തെറ്റുകൾ എന്റെയും നിങ്ങളുടെയും പോലെ, അദ്ദേഹം ഒരു മനുഷ്യനാണ്, ആ തെറ്റുകൾ സ്വാഭാവികമായിട്ടുണ്ട്. പത്രോസിൽ തെറ്റ് സംഭവിച്ചു, എന്താ ഞാൻ അന്ത്യോക്കിയിൽ വന്നാറെ കേഫാവിൽ കുറ്റം കാണുകയാൽ അവനോട് അഭിമുഖമായി എതിർത്തു നിന്നു. പിന്നെ ഇന്നലെ സംവാദത്തിലേറ്റ അടി കൊണ്ട് പറയാൻ പറ്റും അനിൽ കൊടുത്തോടെ ഇത് തള്ളിക്കളഞ്ഞു എന്ന് പറയാൻ പറ്റും. ആർക്കാ പ്രയാസം, പണ്ടേ പറയലേ നമ്മൾ പഴയ നിയമം തള്ളി, പഴയ നിയമം തള്ളി എന്ന് പറയാറുണ്ട്. പഴയ നിയമം തള്ളി എന്നല്ല, പഴയ നിയമത്തോട് സമീപിക്കേണ്ട രീതിയുണ്ട്. അതുപോലെ ക്രൈസ്തവന് സ്വീകരിക്കാൻ സാധിക്കൂ. പൗലോസിനോട് ഒരു അപ്രോച്ച് ഉണ്ട്, ആ അപ്രോച്ച് കൃത്യമാണ്. ഇനി പൗലോസ് പറഞ്ഞ അഭിപ്രായം ബൈബിളിൽ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്, ബൈബിളിൽ സ്ത്രീ പറഞ്ഞത്, പുരുഷൻ പറഞ്ഞത്, ആദം പറഞ്ഞത്, ഹൗവ പറഞ്ഞത്, ബൈബിളിൽ മനുഷ്യൻ പറഞ്ഞത്, ഇയോ പറഞ്ഞത്, കൂട്ടുകാർ പറഞ്ഞത്, ഇതെല്ലാം കൃത്യമുണ്ട്. അതിനകത്ത് എന്താ സംശയം? അവയെല്ലാം കൃത്യമുണ്ട് തന്നെയല്ല. ഇത് സ്വർഗത്തിൽ ഇങ്ങനെ ഇരുന്നൊരു പുസ്തകം ഒരു മലക്ക് മുഖാന്തരം കിട്ടിയ സംഗതിയല്ല, ആത്മനിയോഗം പ്രാപിച്ചിട്ട് പരിശുദ്ധാത്മാവിനാൽ മനുഷ്യൻ എഴുതിയതാണ്. അതാണ് ബൈബിളിനെ കുറിച്ചുള്ള ക്രൈസ്തവന്റെ വീക്ഷണം, 66 പുസ്തകങ്ങളെ കുറിച്ചുമുള്ള ക്രൈസ്തവന്റെ വീക്ഷണം അങ്ങനെയാണ്. അല്ലാതെ മലക്ക് പറഞ്ഞു കൊടുത്ത് എഴുതിച്ചു
എന്ന് പറഞ്ഞിട്ട് അത് തെളിയിക്കാൻ പാടുപെടുന്ന ഒരു പ്രശ്നം ബൈബിളിലില്ല. മനുഷ്യൻ എഴുതി എന്ന് പറഞ്ഞാൽ അവിടെ പ്രശ്നം തീർന്നില്ലേ? മനുഷ്യൻ എഴുതി, അതിൽ ദൈവത്തിന്റെ വാക്കുകൾ അപ്പാടെ എഴുതിയിട്ടുണ്ട്, യേശുവിന്റെ വാക്കുകൾ അപ്പാടെ എഴുതിയിട്ടുണ്ട്, അവിടെ പൗലോസിന്റെ അഭിപ്രായങ്ങൾ എഴുതിയിട്ടുണ്ട്, കമ്പൾസറി ചെയ്യേണ്ട കൽപ്പനയുണ്ട്, ഓപ്ഷണൽ ആയിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട്, കൂടുതൽ നന്നായി ചെയ്യാനുള്ള ശുപാർശകളുണ്ട്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കർശന നിർദ്ദേശങ്ങളുണ്ട്. ഇതെല്ലാം അടങ്ങിയ കാര്യമാണത്. അപ്പൊ അതില് അതിന്റെ രൂപിക വ്യവസ്ഥയെക്കുറിച്ച് അറിവില്ലാതെ സംസാരിക്കുകയാണ് അവര്, അല്ലാതെ ഒരർത്ഥവും അതിലില്ല. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താം. ഓക്കെ പാസ്റ്റർ, രണ്ടാമത്തെ അദ്ദേഹം ഉന്നയിച്ച ഒരു ആരോപണം എന്ന് വെച്ചാല് മുഹമ്മദ് നബി പറഞ്ഞ പുള്ളിക്കാരന്റെ വാക്കുകളെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാം എന്നൊരു ചോദ്യം ഇവിടെ ഉദ്ധരിക്കപ്പെട്ടിരുന്നൊന്നും അതേ നിലപാട് പൗലോസിന്റെ കാര്യത്തിൽ നമ്മൾ കാണിക്കുന്നില്ല എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ആരോപണം. അതിനോടൊപ്പം തന്നെ അദ്ദേഹം കൂട്ടിച്ചേർത്തത് പൗലോസ് ചില ലേഖനങ്ങൾ എഴുതിയപ്പോൾ ഞാൻ അവിടെ പോയി എനിക്കൊന്ന് അദ്ദേഹം കോട്ട് ചെയ്ത ഫിലോമോന്റെ ലേഖനമാണെന്ന് തോന്നുന്നു. അത് വെറുതെ ഒരു കാര്യം അവിടെ നിന്ന് ഇറങ്ങിയ ഒരാള് തിരിച്ച് അവിടെ വരുമ്പോൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം, ആൾക്ക് പകരം ഇന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലാഘ ഒരു ജസ്റ്റ് ഒരു ലാഘവത്തോടു കൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ പെട്ടി അവിടെ വെച്ചിട്ടുണ്ട്, പെട്ടി എടുത്തുകൊണ്ട് വരണം, അല്ല ഞാൻ എടുക്കാൻ വരും എന്നൊക്കെ ഉള്ളൊരു എന്താ പറയുക ഒരു സാധാ സംഭാഷണത്തിനപ്പുറമായി അതിനൊരു ഇതും ഇല്ല എന്നുള്ള രീതിയിൽ ലേഖനങ്ങളെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കാനിടയായി. അതിനെപ്പറ്റി ഫാസ്റ്റ് എങ്ങനെ പ്രതികരിക്കുന്നോളാം? എന്റെ ദൈവദാസനെ, ലൈംഗികേച്ഛയുടെ അനിയന്ത്രിതമായ ആവേശം വരുമ്പോ ഇറങ്ങുന്ന ആയത്ത് വായിച്ച് ശീലിച്ചവർക്ക് മരുമകളെ സ്വന്തമാക്കണമെന്ന മോഹമുദിക്കുമ്പോൾ ആയത്തിറക്കാൻ പതിയിരിക്കുന്ന ഒരു പ്രപഞ്ച സൃഷ്ടാവ്, പ്രപഞ്ച സൃഷ്ടാവ് വിതിൻ ഇൻവേർട്ട കോമ സിംഗിൾ, ഇങ്ങനെ ഒരു പ്രപഞ്ച സൃഷ്ടാവിന്റെ ഗ്രന്ഥം വായിച്ച് ശീലിച്ച മനുഷ്യനാ ഫിലമോന്റെ ലേഖനത്തെ വിമർശിക്കാൻ വരുന്നത്. എന്തോ ഒരു കഷ്ടാണ്. ഈ ഫിലമോന്റെ ലേഖനം ഇവരെ ആശങ്കപ്പെടുത്തും. എന്താ കാര്യം അറിയണ്ടേ? വലം കൈ ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീകളെ ഭോഗിക്കാമെന്നും അടിമ വ്യാപാരവും അടിമകളെ സമ്മാനമായിട്ട് മേടിക്കുകയും മുക്കോക്കീസ് രാജാവിന്റെ പക്കൽ നിന്ന് രണ്ട് സ്ത്രീകളെ സമ്മാനം മേടിച്ചിട്ട് അതിലൊരു സ്ത്രീയെ മറ്റൊരു വേലക്കാരന് കൊടുക്കുകയും അതിൽ സുന്ദരിയായ മാര്യത്തിനെ സ്വന്തമാക്കുകയും അവളെയും കൊണ്ട് ശയിക്കാൻ വേണ്ടിയിട്ട് ഹഫ്സയുടെ വീട്ടിൽ പോയി കിടക്കുകയും ആ ഹഫ്സയോട് അതിന്റെ പേരില് പിണക്കം ഉണ്ടായപ്പോ ആയിഷയോട് ആദിത്യ ഭാര്യയോട് ഇത് പറയരുതെന്ന് പറഞ്ഞ് നിർബന്ധം ചെലുത്തുകയും ഒടുക്കം പിണങ്ങി പിരിഞ്ഞ് ആകപ്പാടെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഉമർ കയറി കടുത്തിന് പിടിക്കുകയൊക്കെ ചെയ്തു. ഈ സന്ദർഭത്തിൽ അവതരിച്ച 66 അധ്യായം ഇങ്ങനെ വൃത്തികെട്ട പരിസരത്ത് അവതരിച്ച ഒരൊറ്റ പുസ്തകം ബൈബിളിൽ പറയാവോ? ഞാൻ ചലഞ്ച് ചെയ്യുക, ഇങ്ങനെ പെണ്ണുകേസ് വേണ്ടി വരുമ്പോ അനിയന്ത്രിത വികാരം വരുമ്പോൾ അവതരിച്ച ഓരോറ്റ വചനം ഒറ്റ പുസ്തകം കാണിക്കാൻ ഞാൻ മുഴുവൻ ഇസ്ലാമിക ലോകത്ത് 1400 വർഷങ്ങളായി നിലകൊള്ളുന്ന മുഴുവൻ ഇസ്ലാമിക ലോകത്തെയും വെല്ലുവിളിക്കുന്നു. ചങ്കുറപ്പുള്ളൊരു വാ. ഇനി ഫിലമോന്റെ ലേഖനം താങ്കൾ ചൂണ്ടിക്കാണിച്ച സന്തോഷം എന്താ? അത് എന്റെ സുഹൃത്തുക്കൾക്ക് ഇത് കേൾക്കാനും പഠിക്കാനും അതൊരു കാരണമാകും. താഴെ ഇരിക്കുന്നവർക്ക് ആരാണ് ഫിലമോൻ? ഒരു കോടീശ്വരൻ, ഒരു റോമിലെ പെട്രീഷ്യൻ എന്നറിയപ്പെടുന്ന ഉന്നത കുലജാതൻ, അതിസമ്പത്തുള്ള ആള്, പൗലോസിനെ പോലൊക്കെ പണ്ട് സമ്പത്തുണ്ടായിരുന്ന ആള്. അയാൾക്ക് സ്വന്തം അടിമകൾ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് സ്വന്തം പുരയിടങ്ങളും കൃഷിയും ധാരാളം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കൃഷിയിടങ്ങളും പുരയിടവും ഒക്കെ സ്വന്തമുള്ള ഒരു സ്ഥലത്ത് വെച്ച് അടിമ അദ്ദേഹത്തിൽ നിന്ന് മോഷണം നടത്തിയിട്ട് അടിമയെ റോമൻ നിയമം അനുസരിച്ച് ശിക്ഷിച്ച് ഒരു ജയിലിൽ തള്ളി. ഈ ജയിലിന്റെ അടുത്ത സെല്ലിൽ പൗലോസ് കിടപ്പുണ്ട്. രണ്ടാളും പരിചയപ്പെട്ടു കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു വരുമ്പോൾ പൗലോസ് സുവിശേഷം നിമിത്തവും അപ്പുറത്ത് കിടന്ന ഒനേസിമോസ് മോഷണം നിമിത്തവും ഇതിനകത്ത് വന്നു. അകത്ത് മോഷണം നിമിത്തം കിടക്കുന്നവനോട് സുവിശേഷം പറഞ്ഞ് പാപബോധമുള്ളവാക്കി അവൻ പശ്ചാത്തപിക്കാൻ തുടങ്ങി. പശ്ചാത്തപിച്ച അവനെ കുറിച്ച് ഫിലമോന് ലേഖനം എഴുതുമ്പോ പറയാണ്, ഇവൻ ഇനി മുതൽ നിനക്ക് അടിമയല്ല, ദാസനല്ല, ദാസന് ഇതേ നിന്റെ സഹോദരനാണ്. അതുകൊണ്ട് ഇവൻ നിനക്ക് എന്തെങ്കിലും തരാറുണ്ടെങ്കിൽ പൗലോസായ ഞാൻ സ്വന്തം കയ്യാൽ തന്നു വീട്ടും. അതുകൊണ്ട് ഇനി ഇവനെ ഇങ്ങനെ അടിമയായി കാണരുത്. അങ്ങനെ അടിമത്തത്തിന്റെ കാര്യമ്പ് ചങ്ങലകൾക്ക് നേരെ ഏൽപ്പിച്ച പ്രഹരത്തിന്റെ പേരാണ് ഫിലമോന്റെ ലേഖനം. മുഹമ്മദീസമാരുടെ മതത്തിന്റെ പേര് അടിമ എന്നാണ് ഇസ്ലാം. അടിമ എന്ന പദപ്രയോഗത്തിൽ ആനന്ദം കൊള്ളുന്നവർക്ക് സ്വാതന്ത്ര്യത്തിന്റെ അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കത്തില്ല. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, അടിമനുഖത്തിൽ ഇനിയും കുടുങ്ങിപ്പോകരുത് എന്നുള്ള അപ്പോസ്തോലന്റെ സിംഹഗർജന പ്രഭാവം, അത് താങ്ങാനുള്ള ശേഷി ഇത്തരം കക്ഷികൾക്ക് ഇല്ലാതെ പോകുന്നു. ഞാൻ അതിൽ കൂടുതൽ എന്ത് വിശദിക്കാൻ? ഫിലമോന്റെ ലേഖനം ഞാൻ മിനിയാന്ന് പ്രസംഗിച്ചിരിക്കുക, എന്തു മനോഹരം. രണ്ട് ഒന്നുകൂടി മനസ്സിലാക്കിക്കൊള്ളൂ, താങ്കൾ ചോദിച്ചതിലൊരു കാര്യമുണ്ട്, എന്റെ പെട്ടി അവരിപ്പുണ്ടെന്ന്. അത് മുഹമ്മദ് ഈസ തെറ്റിപ്പോയി പറഞ്ഞാണ്, ഞാൻ കർപ്പോസിന്റെ പക്കൽ വെച്ചിട്ട് പോകുന്ന പുതപ്പും പുസ്തകങ്ങളും ചർമ്മലിഖിതങ്ങളും നീ വരുമ്പോ കൊണ്ടുവരണം. എന്താ സന്ദർഭം? രണ്ടേ, ധനനായ പൗലോസ് ലീഹ റോമിൽ നിന്ന് കിട്ടിയ ഉത്തരവനുസരിച്ച് തടിയിറക്കുന്ന വാള് ഈർച്ചവാളിനാൽ കൊല്ലപ്പെടാൻ വേണ്ടി ഉത്തരവ് കൈപ്പറ്റി കഴിഞ്ഞു. അദ്ദേഹം ജയിലിൽ കിടക്കുക. റോമൻ രീതി അനുസരിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചാൽ എന്നാണ് കൊല്ലുന്നതെന്ന് അറിയില്ല.
അപ്പൊ തന്റെ കാലം കുറെ കൂടെ നീണ്ടു പോകുമോ എന്നൊരു ചിന്തയിൽ കിടക്കുമ്പോൾ കടുത്ത ശൈത്യം, ഇന്നലെ സാഹിബ് പറഞ്ഞ പോലെ കടുത്ത ശൈത്യം, ആ തണുപ്പ് വരുമ്പോൾ ആ പൊട്ടിപ്പൊളിഞ്ഞ ജയിലിന്റെ ഉള്ളറയിൽ കിടന്നുകൊണ്ട് പറയാണ്, ശീതകാലം കഴിയും മുമ്പ് നീ വരുവാൻ ഉത്സാഹിക്ക, നീ വരുമ്പോൾ ഞാൻ കർപ്പോസിന്റെ പക്കൽ വെച്ചിട്ട് പോന്ന പുതപ്പും പുസ്തകങ്ങളും ചർമ്മലിഖിതങ്ങളും കൂടി കൊണ്ടുവരണം. എന്തിനാ ഇത് പറയുമ്പോ ഈ മനുഷ്യനെ കുറിച്ച് ഓർക്കണം, കോടിക്കണക്കിന് സ്വത്തുള്ള ഒരു റോമൻ കോടീശ്വരന്റെ മകനായ യഹൂദൻ. അദ്ദേഹത്തിന്റെ പ്രത്യേകത കേൾക്കുക, അദ്ദേഹം ജനിച്ചു വളർന്ന തർസോസ് ജൂവലറികളുടെ നാടാണ്. എബ്രായ ഗ്രീക്ക് ലത്തീൻ സാഹിത്യങ്ങളിൽ അവഗാഹമുള്ള പണ്ഡിതൻ. ഗുരു ഗമാലിയലിന്റെ പാദപീഠത്തിൽ ഇരുന്ന് പിതാക്കന്മാരുടെ ന്യായപ്രമാണ ഉൽപ്പത്തി മുതൽ മലാക്കി വരെ അരച്ചു കലക്കി കുടിച്ച പരീശ പ്രമാണി. കോടികളുടെ ആസ്തിയുള്ള ഈ ധനാഢ്യൻ കപ്പൽ പ്രമാണിയുടെ മകൻ. സകലതും ചപ്പെന്നും ചവറെന്നും എണ്ണിക്കൊണ്ട് അവസാനം വന്നൊരു ജയിലറക്കുള്ളിൽ തമസ്കരിക്കപ്പെട്ട് അന്ത്യനിമിഷങ്ങളെ കാത്ത് സന്തോഷവാനായി കഴിയുക. ആരാണ് തിരിച്ച് മുഹമ്മദ് എന്നുകൂടി ഓർക്കുക. ജീവിതത്തിൽ ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ, നല്ല ആഹാരം കഴിക്കാതെ, അനാഥത്വത്തിന്റെ ബാല്യത്തിലൂടെ വളർന്നു വന്ന് ഖദീജയുടെ കാശി കൊണ്ട് സമ്പന്നനായവൻ, പിന്നീട് പ്രവാചക ലബ്ധി ലഭിച്ചു എന്ന പേരിൽ നിരവധി സ്ത്രീകളെയും അടിമ സ്ത്രീകളെയും സ്വന്തമാക്കി മാറ്റിയിട്ട് കൃഷിയിടങ്ങളും പുരയിടങ്ങളും സ്വന്തമാക്കി സ്വസ്ഥമായി കഴിഞ്ഞ യഹൂദാഗോത്രങ്ങളെ മുഴുവൻ വാളിന്റെ വായ്ത്തലയ്ക്ക് വെട്ടി നശിപ്പിച്ചിട്ട് അവരെ കൊന്നൊടുക്കി, ബദർ യുദ്ധത്തിൽ കൊന്നൊടുക്കിയ മനുഷ്യന്റെ 3 ദിവസം പഴക്കമുള്ള ശവശരീരത്തിന്റെ അടുത്ത് എന്ന് ഇന്നിന്നവന്റെ മകനെ, നിനക്കിപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകനെ അനുസരിച്ചു കഴിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ചോദിച്ച് ചീഞ്ഞഴുകിയ ശവത്തോടും പ്രതികാരം തീർത്ത ക്രൂരൻ. നിങ്ങൾ ആരോടായി തുള്ളൻ ചെയ്യുന്നത്? മുഹമ്മദ് ഈസമാർ ചരിത്രം പഠിച്ചിരിക്കണം, മുഹമ്മദ് ഈസമാർ ഖുറാനും ബൈബിളും പഠിച്ചിരിക്കണം, വസ്തുതകൾ മനസ്സിലാക്കിയിരിക്കണം. അവരെ കുറിച്ച് തെറ്റിദ്ധരിക്കുമ്പോൾ ഒന്നുകൂടി പറഞ്ഞ് ഇങ്ങനെ ഞാൻ നിർത്താം. പൗലോസ്ലിയുടെ പെരുവലിലെ വെള്ളം കുടിക്കാൻ, അതിൽ കഴുകി വെള്ളം കുടിക്കാൻ ത്രാണി എന്നെങ്കിലും മുഹമ്മദിന്റെ ഉണ്ടാകുന്ന കാലത്ത് അറിയിക്ക്, നമുക്ക് പിന്നെ ബാക്കി ഡിബേറ്റ് ആകാം. ഫസ്റ്റ് ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താണ്. പുള്ളിക്കാരൻ മറ്റൊരു കാര്യം കൂട്ടി വളച്ചു കൊണ്ടുവന്നത് ജസ്വാ തിയറി ഓഫ് സെന്റ് അഗസ്റ്റിന്റെ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞ അതിന്റെ ശ്രദ്ധ ജസ്റ്റ് വാർ തിയറി ഓഫ് സെന്റ് അഗസ്റ്റിൻ മറ്റേ അത് അതിനകത്ത് കൂട്ടിക്കളഞ്ഞ ഒരു കാര്യം അവര് കൊന്ന് ഇത് വെച്ചിട്ട് ഈ ജസ്റ്റ് വാർ തിയറി വെച്ചിട്ട് കൊന്നെടുക്കാൻ വേണ്ടി ശ്രമം നടത്തി. ചർച്ചിലുള്ള എന്താ പറയാ, അവരെ കൊന്നെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയത് അവരെ കൊല്ലുന്നവരെല്ലാം, അതായത് ക്രിസ്ത്യാനിറ്റിയിൽ നിൽക്കാത്തവരെല്ലാം തന്നെ എന്താ പറയാ, ഇങ്ങനെ ഇപ്രകാരമാണ് അദ്ദേഹം പറഞ്ഞത്, ക്രിസ്ത്യാനിറ്റിയിൽ നിൽക്കാത്തവരെല്ലാം തന്നെ ദൈവമാണ് ഈ ഭൂമിയുടെ തുടക്കം. അപ്പം അതുകൊണ്ട് ക്രിസ്ത്യാനിറ്റിയിൽ വരാത്തവരെല്ലാം തന്നെ ദൈവത്തിന് എഗൈൻസ്റ്റ് ആണ്, അവരെ കൊന്നു കളഞ്ഞാൽ അവർക്ക് സ്വർഗം ലഭിക്കാൻ ഒരു അവസരമായി തീരും എന്നും പറഞ്ഞ് കൊല നടത്തുകയും, പിന്നെ അതോടൊപ്പം തന്നെ റോമാലേഖനത്തില് വാക്യം ഉദ്ധരിച്ചുകൊണ്ട് മീൻസ് മറ്റേ ഈ വാക്യം ഉണ്ടല്ലോ, നമ്മുടെ ദൈവത്തിന്റെ മീൻസ് ഭരണകർത്താക്കളെല്ലാം ദൈവത്തിന്റെ ഇതിലാണെന്ന് പറയുന്നൊരു വാക്യം ഉണ്ടല്ലോ, വാക്യം ഞാൻ വിട്ടുപോയി, ആ വാക്യം കൂടെ ഉദ്ധരിച്ചുകൊണ്ട് അതിനെയാണ് വ്യാഖ്യാനിച്ചുകൊണ്ടാണ് കൊല നടത്തിയതെന്നും അതിനെ അന്ന് പോപ്പ് ഉൾപ്പെടെ സപ്പോർട്ട് ചെയ്തുവെന്നും പിൽക്കാലത്ത് അതിനെ അങ്ങനെ അല്ല എന്ന്, അതുപോലെയാണ് ഇന്ന് താലിബാൻകാർ കാണിക്കുന്നതെന്നുമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പം പിൽക്കാലത്ത് സഭ അതിനെ അവലംബിച്ചുവെങ്കിലും ഈ കാര്യങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹം പറയുന്നത് അന്ന് അവർ കാണിച്ച പോലെയാണ് ഇന്ന് താലിബാൻ കാണിക്കുന്നത്. അങ്ങനെയാണോ, അല്ലെങ്കിൽ ജസ്വാർ തിയറി എന്താണ് അതിന്റെ യാഥാർത്ഥ്യം കൂടെ എന്ന് ഫസ്റ്റ് പറഞ്ഞാൽ നന്നായിരുന്നു. അതായത് വിശദീകരിക്കാനുള്ള ഒരു സമയത്തിന്റെ അപര്യാപ്തതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഞാൻ ചുരുക്കി പറയാം, ഈ ചരിത്രത്തിൽ മനുഷ്യനെ കൊല ചെയ്ത ഇത്തരം ക്രൂരതകൾ ഉണ്ടെങ്കിൽ അത് അവിടെ ഉണ്ടല്ലോ ഇവിടെ ഉണ്ടല്ലോ നമുക്ക് രാജിയാകാം എന്ന് പറഞ്ഞു പോകേണ്ട ആവശ്യകത ക്രിസ്ത്യാനിറ്റിക്കില്ല. അത് സെന്റ് അഗസ്റ്റിന്റെ വിഷയം എടുത്താലും ഗോവയിലെ മതമാറ്റ വിഷയം എടുത്താലും മറ്റ് ചരിത്ര നമ്മുടെ വാസ്കോഡിഗാമ ചെയ്ത ക്രൂരതകളായാലും ലോകത്തവിടെ നടന്ന കുരിശുദ്ധങ്ങളായാലും ഇവയൊന്നും ദൈവീകമായി ന്യായീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം സൂചിപ്പിച്ച പോലെ താലിബാൻ പോലെ തന്നെ അത് ക്രൂരമായി പോയി, അതൊരിക്കലും ക്രൈസ്തവർക്ക് ചേർന്ന പരിപാടിയായിരുന്നില്ല, അതിനെ പോപ്പ് തിരുത്തിയെങ്കിൽ അത് ഏറ്റവും നല്ലത്, ലോകത്തൊരിക്കലും ആവർത്തിക്കാൻ പാടില്ലാത്ത ക്രൂരതയാണത്. പക്ഷെ ഈ 1400 കൊല്ലം കഴിഞ്ഞിട്ടും താലിബാൻ വിസ്മയം എന്ന് എഴുതുന്ന മാധ്യമം പത്രം നമ്മുടെ കൺമുമ്പിൽ കിടക്കുകയാണ്. ആ മാനസികാവസ്ഥ വെച്ച് ഇതിനെ കാണാൻ പാടില്ല. കാരണം തെറ്റ് തെറ്റാണ്, താലിബാൻ ചെയ്താലും ഇപ്പുറത്ത് ചെയ്താലും തെറ്റ് തെറ്റാണ്. പിന്നെ പൊളിറ്റിക്കൽ വാർ, ഓൾട്ടസ്റ്റമെന്റ് ഞാൻ പറയാറുണ്ട്, പൊളിറ്റിക്കൽ വാർ ഉണ്ട്, രാഷ്ട്രതന്ത്രപരമായ യുദ്ധമുണ്ട്, ആ യുദ്ധങ്ങളിൽ പോലും നീതി പാലിക്കണം ചില ഘട്ടങ്ങളിൽ, അല്ലാതെയൊക്കെ ലോകത്ത് സംഭവിച്ചിട്ടുണ്ട്. ഒരു യുദ്ധവും ലോകത്ത് പാടില്ല, സമാധാനമാണ് നമ്മുടെ ജീവിത ലക്ഷ്യം, അങ്ങനെ പഠിപ്പിക്കുന്നതാണ് ക്രിസ്ത്യാനിറ്റി. അതുകൊണ്ട് ഏത് തിയറി എവിടെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നാലും യേശുവിന്റെ അധ്യായനങ്ങളോട് യോജിക്കുന്നില്ല എങ്കിൽ
അവ പാടെ നിരാകരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യുന്ന പതിവ്. അതുകൊണ്ട് അതൊന്നും വിലപ്പോവില്ല. അപ്പം ഇത്രയും നേരം പറഞ്ഞിട്ട് ഒരു കാര്യം കൂടെ ചെയ്തു, തീരവിശ്വാസമില്ലാത്ത റോമാലേഖനത്തിൽ നിന്ന് തെളിവെടുത്തു. ഇവരുടെ എല്ലാ അവസരവാദം ഇതാണ്, അതാണ് സങ്കടം. തെളിവിർത്തിയെടുത്തോണ്ട് വരികയാണ്. എവിടെ നിന്നാണ്? റോമാലേഖനത്തിൽ നിന്ന്. ഈസക് നമ്മുടെ സിജോയ്ക്ക് അറിയാം, ഇതുപോലൊരു ഹംസ എന്ന് പറഞ്ഞ സുഹൃത്ത് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യുകയാണ് നമ്മുടെ ഈശയുടെ ലാബിൽ നിന്ന്. അവിടെ നിന്നുകൊണ്ട് ചർച്ച ചെയ്ത വഴിക്ക് പൗലോസിനെയും ലൂക്കോസിനെയും ശരിക്കും അങ്ങ് വിമർശിച്ചിട്ട് തെളിവെടുക്കുകയാണ് അപ്പോസ്തല പ്രവൃത്തി. ലൂക്കോസ് എഴുതി, അപ്പോസ്തല പ്രവൃത്തി. എന്തോ ഒരു അവസരവാദവരാ. ഇവരുടെയൊക്കെ രീതി എന്താ? നിങ്ങൾ നിരാകരിക്കുന്ന പുസ്തകത്തിൽ നിന്ന് തെളിവെടുക്കാതെ, നിങ്ങൾ നിരാകരിക്കുന്ന പുസ്തകത്തെ അങ്ങ് വിട്ട് ആ പുസ്തകത്തെ ആക്രമിച്ചോ, നിങ്ങൾ അനുകൂല തെളിവെടുക്കാതെ, ഞങ്ങൾ ഹദീസിൽ വന്ന അനുകൂല തെളിവെടുക്കണോ? ഉള്ള ഉള്ളവരെ പറയല്ലേ ഹദീസിൽ കിടക്കുന്ന കാര്യം, തവരി കിടക്കുന്ന കാര്യം അങ്ങനെ പറയല്ലേ? നിങ്ങൾ അങ്ങ് വ്യാഖ്യാനിച്ചോ? ഞങ്ങൾ അതിനെ തൊടുന്നില്ല, വ്യാഖ്യാനിക്കുന്നില്ല. നിങ്ങൾ എന്തോ പറയുന്നു അത് വിശ്വസിക്കാനാ ഇഷ്ടം. ഇന്നലെ ഒരു കാര്യം കൂടെ ചേർത്ത് പറയാം. ഇന്നലെ ഹദീസിന്റെ കാര്യം പറഞ്ഞു, ഹദീസിന് ആധികാരിയില്ലേ, ആദ്യം പറയണമായിരുന്നു. ഞാനൊന്നൊരു കാര്യം കൃത്യയോടെ പറയാം, മുഴുവൻ മുസ്ലിം സുഹൃത്തുക്കൾ കേട്ടോ, ഹദീസ് ഉള്ളതാണ് ഞങ്ങൾക്ക് നല്ലത്. ഹദീസ് ഞങ്ങളുടെ പണി കുറയ്ക്കുന്നു. കാരണം മുഹമ്മദ് ചെയ്ത സകല അധർമ്മങ്ങളും വൃത്തികേടുകളും അദ്ദേഹത്തിന്റെ സ്ത്രീഭോഗ തൽപരതയും മറയില്ലാതെ കൃത്യം എഴുതി വെച്ചിട്ടുള്ള കൃതികളാണ് ഈ ഹദീസുകൾ എന്ന് പറയുന്നത്. അത് നിങ്ങൾ കളഞ്ഞാലും ഞങ്ങൾ കളയല്ല. കാരണം ഇത് വെച്ചാലേ യഥാർത്ഥ മുഹമ്മദ് ആരെന്ന് ഞങ്ങൾക്ക് ലോകത്തിന് പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. അത് എന്നതുപോലെയാണ് തള്ളിക്കളയുന്നതിലല്ല എടുത്തത്, നിങ്ങൾ ഉൾക്കൊള്ളുന്നവയിൽ നിന്ന് നിങ്ങൾക്കെതിരെയാണ് തെളിവെടുത്തത്. നിങ്ങൾക്ക് അനുകൂലം തെളിവെടുത്തല്ല, നിങ്ങൾക്കെതിരെയാണ് അതിൽ നിന്ന് തെളിവെടുത്തത്. ഓക്കെ, ഇപ്പൊ ചുരുക്കി പറഞ്ഞാല് സെന്റ് അഗസ്റ്റിനല്ല ലോകത്തേത് തീറി രൂപപ്പെട്ടു വന്നാലും മതകോടതികൾ ശിക്ഷിച്ചാലും നമ്മളതൊക്കെ ഇൻക്വിസിഷൻ ഒക്കെ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം തെറ്റായിപ്പോയി. ഇൻക്വിസിഷനോട് ചോദിക്കും, എന്നോട് ചോദിക്കുക, ഇൻക്വിസിഷൻ തെറ്റായിപ്പോയി, അനാവശ്യമായി പോയി, അവിടെ നമ്മൾ ഉരുളൂല, അവിടെ കിടന്നുണ്ട് അള്ളാഹുവിന്റെ റസൂൽ ആ സമയത്ത് ഇങ്ങനെ വന്നു, ഇതൊന്നും പറഞ്ഞില്ലല്ലോ. തെറ്റ് തെറ്റ് തന്നെയാണ്. പക്ഷെ അത് യേശുവിന്റെ തെറ്റല്ല, തിരുവെഴുത്തിന്റെ തെറ്റല്ല, അപ്പോസല മാർഗത്തിന്റെ തെറ്റല്ല, സുവിശേഷത്തിന്റെ തെറ്റല്ല. സുവിശേഷം തെറ്റില്ലാത്തതാണ്. യേശുവിന്റെ അധ്യയനങ്ങൾ അപ്രമാദിത്വമുള്ളതാണ്. പൗലോസിന്റെ ടീച്ചിങ് അപ്രമാദിത്വമുള്ളതാണ്. പത്രോസിന്റെ ടീച്ചിങ് അപ്രമാദിത്വമുള്ളതാണ്. പുതുനിയമം, യേശുവിന്റെ വചനങ്ങളെല്ലാം തന്നെ അപ്രമാദിത്വമുള്ളതായിട്ടാണ് ക്രൈസ്തവർ കരുതുന്നത്. ഓക്കെ, താങ്ക് യു. അതിനകത്തൊറ്റൊരു പോയിന്റ് ഉള്ളത്, അതായത് അതുപോലെ തന്നെയാണ് വ്യാഖ്യാനിച്ചത് എന്നുള്ളത്. ഞാൻ പറയുന്ന കേൾക്കാവോ? ഞാനൊന്ന് നിർത്താണ്. അതുപോലെ തന്നെയാണ് ഇവരും വ്യാഖ്യാനിച്ചെന്നുള്ള പുള്ളി ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ടും ജസ്റ്റ് ഞാൻ അത് അങ്ങനെയാണോ എന്നുള്ളത് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. ഓക്കെ, അങ്ങനെയല്ല, ഒരിക്കലും അങ്ങനെയല്ല. അതുപോലാണ് ഇതെന്ന് പറയുമ്പോൾ രണ്ടും തള്ളാത്തത്. താലിബാനെ തള്ളുന്നില്ലല്ലോ. മാധ്യമ ദിനപത്രം താലിബാനിൽ ആവേശം കൊള്ളുകയല്ലേ? താലിബാൻ ഗുണപരമാണെന്നില്ലേ? കെ പി റഹ്മത്തുള്ള ഇല്ലേ? അദ്ദേഹം താലിബാനെ കുറിച്ചൊക്കെ ഗുണപരമായിട്ട് അവിടെ വന്ന് സംസാരിച്ചിട്ടുള്ളത്. താലിബാൻ ഭയങ്കര സംഭവമായി പോയിരുന്നു. അമേരിക്ക കുറ്റം പറയുന്നത്, അമേരിക്ക നശിപ്പിച്ചു, താലിബാനാണ് ശരിക്കും അങ്ങനെ ന്യായീകരിക്കുന്നവരാണ്. അപ്പോ താലിബാൻ പോലെയാണിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ടും തള്ളണ്ടേ? രണ്ടിലും തെറ്റുണ്ടെന്ന് കാണണ്ടേ? തെറ്റ് തെറ്റല്ലേ? അവിടെ താലിബാൻ ശരിയും അടുത്തത് തെറ്റുവാങ്ങുന്നത് എങ്ങനെയാ? നമ്മൾ തിരിച്ച് അത് ശരിയും താലിബാൻ തെറ്റുമായിട്ട് കാണുന്നത് എങ്ങനെയാ? വെട്ടിയതും കുത്തിയതും കൊലപ്പെടുത്തിയതും ആക്രമണത്തിന്റെ വഴികളും തെറ്റാ. പക്ഷെ ഇത് ചെയ്യാവുന്ന ആളുകളുണ്ട്, അത് പൊളിറ്റീഷ്യൻസ് ആണ്. അതായത് പൊളിറ്റീഷ്യൻസിന്റെ ഡിഫൻസിനുള്ള വാറ് ഒരിക്കലും തെറ്റേ എന്ന് പറയാൻ പറ്റില്ല. ഡിഫൻസിന്റെ വാറുണ്ട് പൊളിറ്റീഷ്യൻസിന്. രാഷ്ട്രതന്ത്രജ്ഞരുടെ ഭാഗമായി ഡിഫൻസിന്റെ ഭാഗമായിട്ട് വാറുണ്ട്. ആ വാറ് തെറ്റായിട്ട് ക്രിസ്ത്യാനിറ്റി കാണുന്നില്ല. ഒരു ചെറിയ കാര്യം ഞാൻ ഒന്ന് ആഡ് ചെയ്തോട്ടെ. ഇവിടെ മുസ്ലിം സഹോദരങ്ങള്, നമ്മൾ ആരും ബൈബിളിന്റെ അളവുകോലോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത അളവുകോലോ വെച്ചിട്ടല്ല ഖുറാന്റെ ആധികാരികതയെ നമ്മൾ സംശയിക്കുന്നത്. മുസ്ലിം സഹോദരങ്ങൾ നമ്മുടെ മുന്നിൽ ഖുറാൻ കൊണ്ടുവച്ചിട്ട് ഇത് സത്യവേദ പുസ്തകമാണെന്ന് പറയുമ്പോൾ നമ്മൾ അവരോട് ചോദിക്കും, എന്താണ് ഇതിന് തെളിവ്? ഈ തെളിവുകൾ ഇവർ അവതരിപ്പിക്കുന്ന തെളിവുകളുടെ ആധികാരികത നമ്മൾ ചോദിക്കുമ്പോൾ അത് നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ യുക്തിരാഹിത്യമാണ് നമ്മളിവിടെ. ഞങ്ങൾ ആരും ഖുറാന്റെ അളവുകോൽ ആയിട്ട്, ഞങ്ങളുടെ അളവുകോൽ, ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തതോ ബൈബിളിന്റെ അളവുകോലോ അല്ല മുസ്ലിം സഹോദരങ്ങൾ നമ്മുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്ന. ഇതൊക്കെയാണ് ഖുറാൻ ആധികാരികം എന്ന് പറയുന്ന കാര്യങ്ങൾ വെച്ച് തന്നെയാണ് ഖുറാൻ ആധികാരികമല്ല എന്ന് പറയാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളല്ല ഇതിന് ഉത്തരവാദി എന്നും കൂടെ ഒന്ന് പറഞ്ഞോളൂ. ഓക്കെ, താങ്ക് യു. എബിൻ ബ്രദർ ചോദിച്ചതായ ഒരു ചോദ്യം, ജസ്റ്റ് വാർ തിയറി എന്ന് പറയുന്നത്, അത് ഇതുമായിട്ട് കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാകാത്തത്. കാര്യം ഓഗസ്റ്റിന്റെ ആ ക്രൈറ്റീരിയ, അത് അദ്ദേഹത്തിന്റെ ഒരു തിയറി ആയിട്ടും അദ്ദേഹത്തിൻ്റെതായ നിലപാട്, അതിൻ്റെ അകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന്, യുദ്ധം ഒരു രാജ്യത്തിന്റെ ഒരു ആവശ്യമെന്ന നിലയിൽ യുദ്ധത്തിൽ ഏർപ്പെടാമെന്നും, ആ യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ അത് ലെജിറ്റിമേറ്റ് അതോറിറ്റിയിലുള്ളതായിരിക്കണം എന്നൊരു നിർബന്ധം അതിൻ്റെ അകത്തുണ്ട്. എന്ന് വെച്ചാൽ ചെയ്യുന്നത് അത് തക്കതായിരിക്കുന്ന ന്യായമായിരിക്കുന്ന തരത്തിലുള്ള ഒരു ഇതായിരിക്കണം.
രണ്ട്, അത് നീതിയോടായിരിക്കണം എന്ന് വളരെ വ്യക്തമായി ആ ഒരു തിയറിയുടെ ഭാഗമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു അഗ്രഷന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഒരു ഇന്നസെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും കൂട്ടത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവരെ രക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടും അതുപോലെ ഒരു റൈറ്റ് ഇന്റൻഷൻ ഉണ്ടാകണമെന്നും അത് അവസാനത്തെ വാക്കായിരിക്കണമെന്നും നീതി അവിടെ നടപ്പാക്കണം എന്നാദ്യ വിഷയങ്ങളെ ആസ്പദമാക്കിയാണ് അവിടെ നടത്തപ്പെടുന്നത്. പക്ഷെ ആ ഒരു ആശയം എടുത്തുകൊണ്ട് ഇന്നുള്ള അദ്ദേഹം നിൽക്കുന്നതായ അദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്ന സഭയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്രൈസ്തവ സഭയോ അതിന്റെ പേരിൽ കൊണ്ടുവന്ന് ഈ വക പ്രവൃത്തികൾ ചെയ്യുന്നില്ലെന്നുള്ളതാണ്. അപ്പോൾ ഒന്നിനെ ന്യായീകരിക്കാൻ വേണ്ടി മറ്റൊന്നിനെ കൂട്ടുപിടിക്കുമ്പോൾ അത് കൂട്ടുപിടിക്കുവാൻ പറ്റുന്നതാണെന്നുള്ള സാമാന്യ വിവരവും ബോധം ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കമ്പാരിസൺ പോലും എടുക്കുകയില്ലെന്നുള്ളതാണ്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ ഈ ഈ ചർച്ചയിൽ മാത്രമല്ല അനിൽ സാറ് അതുപോലെ ഞങ്ങൾ പല ചർച്ചകളും പറഞ്ഞു തരാം, ക്രിസ്ത്യാനി എന്ന പേരിൽ ധാരാളം തോന്നിവാസം കാണിച്ച പ്രവൃത്തികൾ ലോകത്ത് നടന്നിട്ടുണ്ട്. അതിനെയൊക്കെ ഒരു ക്രിസ്ത്യാനി അതിന് വലിയ വെള്ളപൂശുള്ള ഒരു പെയിന്റ് ഡബ്ബ പോലും വെള്ളപൂശാൻ ചെലവാക്കാതെ തുറന്നു പറയാൻ ധൈര്യമുണ്ട്. എന്ത്, അത് തെറ്റ് തെറ്റ് തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോ ഈ മറ്റൊരാൾ ഇടുമ്പോൾ അതിന് വേറൊരു അർത്ഥവും ഞാൻ ഇടുമ്പോൾ വേറൊരു അർത്ഥവും എന്നുള്ളതല്ല. നമ്മൾ തെറ്റിനെ തെറ്റെന്ന് പറയാൻ ശ്രമിക്കുന്നു, എന്നാൽ ഭൂരിപക്ഷം വരുന്നതായിരിക്കുന്ന പ്രത്യേകിച്ച് ഈ തീവ്രവാദ ആശയത്തോട് ചായവുള്ള സുഹൃത്തുക്കൾ അതിന് ഇനായിരിക്കുന്ന അത്രേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ഈ നമ്മൾ ഒരു മുസ്ലിമിന് ഒരു അവസരം കൊടുത്തിട്ട് ഞാൻ മറ്റുള്ള സഹോദരനിലേക്ക് പോകാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ മുസ്ലിംസ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ട്? ഒന്ന് ബ്ലിങ്ക് ചെയ്യാവും. മുസ്ലിംസ് ആയിട്ട് ഇപ്പോൾ ഈ പാനലിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ബ്ലിങ്ക് ചെയ്താൽ നല്ലതായിരുന്നു. ഈ ബൂർക്കയിൽ കണ്ണാടി വെച്ചിരിക്കുന്ന സഹോദര സഹോദരി റോസ് മുസ്ലിമാണോ? അല്ല അല്ല അല്ല. ഓക്കെ ഓക്കെ, ഈ സത്യം പറഞ്ഞാൽ ഒന്നും മനസ്സിലാവുന്നില്ല, അതുകൊണ്ടാ. ഓക്കെ, എന്നാ നമുക്ക് ടോസ്റ്റ് ബ്രദറിലേക്ക് പോകാം. അവർക്ക് അവസരം കൊടുത്തു. ആരാ സാറേ? ജോർജ് ബ്രദറായ ലത്തീഫ് വന്നു. ലത്തീഫ് പുള്ളി അദ്ദേഹത്തെ വിളിക്കും. ലത്തീഫ് സഹോദര സംസാരിച്ചു. ലത്തീഫ് സഹോദര കേൾക്കാവോ? ലത്തീഫ് ലത്തീഫ് ഓക്കെ ഓക്കെ, അദ്ദേഹം പോയിരിക്കുകയാണ്. ഞാനൊരു കാര്യം പറഞ്ഞു, ഞാൻ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, റേഞ്ച് ഇല്ലാത്തൊരു സ്ഥലത്തോട്ട് പോവാ. ആ പറഞ്ഞോളൂ. ഓക്കെ, എനിക്ക് ആദ്യമായിട്ട് ഇന്നലെ നടന്ന ചർച്ച ഡിബേറ്റിൽ കടന്നു വന്ന ആരീസ് മദനിക്ക് ഒത്തിരി നന്ദി പറയാനുണ്ട്. കാരണം മറ്റാരും ഈസയെ പോലുള്ള വ്യക്തികളൊക്കെ തന്നോട് ഡിബേറ്റിന് ആകാം, പക്ഷേ ഖുറാനിൽ നിന്ന് ചോദിക്കരുത്, ബൈബിളിൽ നിന്ന് മാത്രം ഞങ്ങൾ സംസാരിക്കാം. അഥവാ ഖുറാനിൽ നിന്ന് അറിയാതെ എന്തെങ്കിലും ആവേശം ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞതിന് ശേഷം അവര് വട്ടമേശ സമ്മേളനം കൂടി എഴുതി പോസ്റ്റിൽ വീട്ടിൽ അറിയിക്കാമെന്ന് പറഞ്ഞ് നിന്ന സ്ഥാനത്ത് അദ്ദേഹം ധൈര്യത്തോടുകൂടെ വന്നതിൽ അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഈ ഒരു പുസ്തകം, ധാർമ്മികത ഇല്ലാത്തൊരു പുസ്തകത്തിൽ നിന്ന് അദ്ദേഹം സംസാരിക്കാൻ കടന്നു വന്നത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്രീഷിയേറ്റബിൾ ആണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് മറ്റൊരു കാര്യത്തിൽ എനിക്ക് നന്ദി പറയാനുള്ളത്, ഇന്ന് ഇങ്ങനൊരു ചർച്ച നടക്കാൻ കാരണമായത് അദ്ദേഹമാണ്. എനിക്കും ഒത്തിരി കാര്യങ്ങൾ കേട്ട് പഠിക്കാൻ സഹായിച്ചു. ഇവിടെ നമ്മുടെ ക്ലബിനകത്ത് കേട്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം അക്ഷമരായി കേട്ടുകൊണ്ടിരിക്കുകയാണ്, പലതും കേട്ട് മനസ്സിലാക്കുകയാണ്. അവർക്ക് ഒന്ന് പുറത്തോട്ട് പോകാൻ പോലും മനസ്സിലാത്ത രീതിയിൽ അവർ വളരെ താല്പര്യത്തോടുകൂടിയാണ് കേട്ട് മനസ്സിലാക്കുന്നത്. അപ്പം ഇത്തരം കാര്യം ഖുറാനെ കുറിച്ച് കൂടുതൽ ഡീപ്പായിട്ടും ഇസ്ലാം എന്താണെന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ ഡീപ്പായിട്ടും ഇങ്ങനൊരു പഠനം ഇവിടെ സംജാതമാകാൻ ഇടയായതും ഹാരിസ് മദനിയുടെ ഇന്നലത്തെ ഡിബേറ്റ് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇന്ന് രാവിലെ ഉണ്ടായ ഒരു വേദനാജനകമായ ഒരു കാര്യം. നമ്മളിവിടെ അനിൽ പാസ്റ്റർ മുസ്ലിം സഹോദരങ്ങൾക്ക് അവസരം ഒരുക്കുകയാണ് ബൈബിളിനെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ. അതും കൂടെ നമ്മൾ പ്രധാനമായിട്ട് ലക്ഷ്യം വെക്കുന്നത് ഏത് ചോദ്യവും നമ്മളോട് വന്ന് മുസ്ലിം സഹോദരങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാം. മുസ്ലിം സഹോദരങ്ങൾ മാറി ഇല്ല, അതുകൊണ്ട് തന്നെയാണ് പ്രിൻസ് സംസാരിച്ചത്. ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് രാവിലെ നടന്നൊരു, ഞാൻ ചർച്ചിൽ കയറാൻ വേണ്ടി പോയപ്പോ കാറിൽ നിന്ന് ഇറങ്ങുന്ന സമയത്താണ് പെട്ടെന്ന് എനിക്ക് ബാക്ക് ചാനൽ ഒരു മെസ്സേജ് വന്നു, ബ്രദറെ ഇങ്ങനൊരു അൽക്കൊടുത്തോട്ടും ബാസ്റ്റോടത്തും മോശമായിട്ട് സംസാരിക്കുന്ന അത് കണ്ടോന്ന് എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നു. ഞാൻ ജസ്റ്റ് കേറിയപ്പോ അതിനകത്ത് വൃത്തികെട്ട ഭാഷയിൽ, ഞാൻ ആദ്യമായിട്ട് ജുറാസിക് പാർക്ക് എന്നാണ് അതിന്റെ തലക്കെട്ട്, പാസ്റ്റർ മോശമായിട്ടുള്ള രീതിയിൽ തലക്കെട്ട് കൊടുത്ത് അതിന്റെ ക്ലബിന്റെ പേര് ജുറാസിക് പാർക്ക്. ആ ക്ലബിന്റെ പേര് അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്തായാലും ഒരു വന്യമൃഗങ്ങളുടെ രീതിയിൽ, ഒരു കഴുതപ്പട്ടിയുടെ രീതിയിലൊക്കെ ഉള്ള പ്രവർത്തനമായിരിക്കും. അതിനകത്ത് കഴുതപ്പട്ടിയുടെ പ്രൊഫൈൽ ഇട്ട ഒരാളും അതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അതിനകത്ത് കേറിയപ്പോ എന്ന് പറഞ്ഞ ശ്വാസം മുട്ടി നിൽക്കുന്ന, അതായത്
അൽഫാസ്റ്റ കയ്യിലെങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ പച്ചയ്ക്ക് കടിച്ചു തിന്നാൻ വേണ്ടി നിൽക്കുന്നത്, അങ്ങനെ ആ ഒരു രീതിയിൽ കുറച്ച് ചെറുപ്പക്കാര് അണ്ടിമുക്ക് ശാഖയിൽ നിന്നൊക്കെ പഠിച്ചിട്ട് വന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വൃത്തികെട്ട രീതിയിൽ അദ്ദേഹത്തോട് ബിഹേവ് ചെയ്ത് പല കാര്യങ്ങളും പുറത്ത് പറയാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ വൃത്തികെട്ട ഭാഷ ഉപയോഗിച്ച് അൽഫാസ്റ്റോട് ഇടപെടുന്നത് കണ്ടു. അതിനകത്ത് എനിക്ക് വേറൊരു ഏറ്റവും വിഷമം തോന്നിയ ഒരു ഒരു പെൺകുട്ടി, ഒരു സഹോദരി ഡോക്ടർ എന്നാണ് കൊടുത്തിരുന്നത്. എനിക്ക് തോന്നുന്നു അയാളുടെ അവരുടെ അപ്പന്റെ അപ്പന പുള്ളിക്കാരി മകളാണല്ലോ, അതുകൊണ്ട് ഡോക്ടർ അങ്ങനെയുള്ള ഡോക്ടറിന്റെ ചെറുതായിട്ട് ചുരുക്കിയായിരിക്കും DR കൊടുത്തിരിക്കുന്നത്. ഇനി ഏകദേശം 8200 മണ്ടന്മാർ അവരെ ഫോളോ ചെയ്യുന്നുള്ളത് ദുഃഖകരമായ ഒരു കാര്യമാണ്. അപ്പം അവരിരുന്ന് പറയുകയാണ്, ഈ ചെറുപ്പക്കാർ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് തെറ്റല്ല. ഞാൻ അത്ഭുതപ്പെട്ടു, ഒരു സ്ത്രീ എനിക്ക് തോന്നുന്നു ഇത്രയും ഒരു പ്രായമുള്ള ഒരു ഒരു പുള്ളിക്കാരനെ മാന്യമായ എല്ലാ ചർച്ചകളിലും പങ്കെടുക്കുന്ന ഒരു വ്യക്തിയെ അവര് മോശമായിട്ട് കുറച്ച് ചെറുപ്പക്കാർ അവരുടെ കൂടെയുള്ള മോഡറേറ്റേഴ്സ് ആയുള്ള ചെറുപ്പക്കാർ മോശമായി സംസാരിച്ചപ്പോൾ ആ സഹോദരൻ ആദ്യമായി അഡ്രസ് ചെയ്യുന്ന ഇങ്ങനെയാണ്, ഈ ചെറുപ്പക്കാർ ഇങ്ങനെ ചെയ്ത് നല്ലതാണ്, വിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഉണ്ടാകും. നിങ്ങൾ ചിന്തിക്കുക, വിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഉണ്ടാകും, അവരൊരു വിശ്വാസിയാണ്, അവരുടെ മോഡറേറ്റർ ആണെന്നുള്ള ഓർക്കുക. അപ്പം ഇങ്ങനെ അതായത് വൃത്തികേട് പറഞ്ഞവനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് ഒരു സഹോദരി ആദ്യം അഡ്രസ് ചെയ്തിട്ട് പാസ്റ്റർക്കെതിരായിട്ട് ആ സഹോദരി മോശമായിട്ടുള്ള കുറെ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, അൽഫാസ് ഇന്നലെ സംസാരിച്ചതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായിരുന്നു എങ്കിൽ, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കത് തെറ്റാണെന്ന് തോന്നിയിരുന്നെങ്കിൽ, നിങ്ങൾക്ക് അദ്ദേഹത്തോട് സംസാരിക്കുവാൻ അവിടെ കിട്ടിയ അവസരമല്ലേ? അദ്ദേഹം അങ്ങനെയുള്ള ക്ലബ്ബുകളിൽ പോകുന്നതല്ല. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു പക്ഷേ അദ്ദേഹത്തിന് ഇന്നലെ സംസാരിച്ച കാര്യങ്ങളിൽ 100% പെർഫെക്റ്റ് ആണെന്നും വിജയിച്ചു എന്നുള്ളത് കൊണ്ട് അതിൽ നിന്ന് ഒരു കാരണവശാൽ അവർക്ക് എതിർത്ത് കഴിയാൻ പറയാൻ കഴിയില്ല എന്നറിയാമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് 100% കോൺഫിഡൻസോട് കൂടിയാണ് ആർക്കും അറിഞ്ഞില്ലാത്ത കാട്ടുമുക്ക് ഗ്രൂപ്പിനകത്ത് ഈ പാസ്റ്റർ കയറിപ്പോയത്. എന്നിട്ട് അതിനകത്തൊരു ചോദ്യം പോലും ചോദിക്കാൻ കഴിയാതെ ഇത്രയും മോശമായിട്ട് നിങ്ങളുടെ മതസംഹിത പഠിപ്പിക്കുന്ന രീതിയിൽ അൽഫാസ്റ്റോട് നിങ്ങൾ ഇടപെട്ടു. ഈ ഒരു അസഹിഷ്ണുതയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. നിങ്ങൾക്ക് റൂം ഇടാമായിരുന്നു അൽഫാസ്റ്റ് ഇന്ന ഇന്ന കാര്യങ്ങൾ തെറ്റു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്, അത് തെറ്റായ പഠിപ്പിക്കൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അതിനെതിരായിട്ട് നിങ്ങൾ റൂം ഇട്ടിരുന്നെങ്കിൽ നിങ്ങളെ ഞങ്ങള് എന്താ പറയുക, ഞങ്ങളെ നെഞ്ചോട് ചേർക്കുമായിരുന്നു, നിങ്ങളെ നിങ്ങളെ ഞങ്ങളും അംഗീകരിക്കുമായിരുന്നു. ഇവിടെ സംഭവിച്ചത് മറിച്ചാണ്. അപ്പം ഇത്തരം ദാരിദ്ര്യമാണ് നിങ്ങളെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുന്നത്, ഇത്തരം ദാരിദ്ര്യം നിറഞ്ഞ പഠിപ്പിക്കലുകളാണ് ഞങ്ങളെപ്പോലുള്ളവരെ കൂടുതൽ നിങ്ങളെ കുറിച്ച് പഠിക്കുവാനും നിങ്ങളെ കുറിച്ച് എക്സ്പോസ് ചെയ്യാനും ഇടയാകുന്നത്. അതുകൊണ്ട് ഇത്തരം ചർച്ചകൾ അനിവാര്യമാണ്. ഞാൻ പറയുന്നത് ഇതൊരു പഠനമായി തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ജനങ്ങൾക്ക് ബോധ്യമാകും. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഈ കൂട്ടത്തിൽ ഏതെങ്കിലും മുസ്ലിം സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് ബ്ലിങ്ക് ചെയ്യാം. ഇസഡ് എന്ന പേരിലുള്ള വ്യക്തി മുസ്ലിം ആണോ? എനിക്കിപ്പോ പ്രിൻസിപ്പൽ ബ്രദർ പറഞ്ഞതിനോട് എതിർപ്പുണ്ട്. ഞാൻ അതിനെ ശക്തമായി എതിർക്കുന്നു. കാരണം അവര് വേറെ റൂമിട്ട് അതിനെ അനിൽ പാസ് പറഞ്ഞതിൽ തെറ്റുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കണമായിരുന്നു. അതായിരുന്നു മാന്യതെന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ബ്രദറെ നിങ്ങൾ പറഞ്ഞ 100% തെറ്റാ. കാരണം മുഹമ്മദിന്റെ പാരമ്പര്യത്തിൽ നിന്നും മാറുന്നതുകൊണ്ട് അവരോട് പെരുമാറാൻ പറയുന്ന താങ്കള് ഇസ്ലാമിനെതിരെയാണ് സംസാരിക്കുന്നത് എന്ന് ഞാൻ വ്യക്തമായി ഇവിടെ ബോധിപ്പിക്കുക. കാരണം അദ്ദേഹം അവർ മുഹമ്മദിന്റെ പാരമ്പര്യം പിന്തുടരുമ്പോൾ അത് ചെയ്യരുത് എന്ന് പറയാൻ നിങ്ങൾ ആരാ? അതാണ് എന്റെ സംശയം. പ്രിൻസ് ബ്രദറിനോടാ. ഓക്കെ, നമുക്ക് അറിയാതെ പ്രിൻസ് ഈ പ്രാവശ്യം ക്ഷണിച്ചിരിക്കുന്നു. ഓക്കെ, നമുക്ക് സൽമാൻ ബ്രദർ പോയെന്നോ? ഓക്കെ, ഉണ്ടോ സൽമാൻ സാറെ? ഉണ്ടോ സൽമാൻ സാറിന് സംസാരിക്കാം. ഓക്കെ, എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ കേൾക്കാവോ? ഓക്കെ, ഉണ്ടെങ്കിൽ സൽമാൻ സാറിന് ശേഷം സംസാരിക്കാം. എനിക്ക് ഒരു ചെറിയൊരു സംശയം, എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാനല്ല, ഒരു ചെറിയ സംശയം. ഇപ്പോ ബൈബിളില് പറഞ്ഞോളൂ ചങ്ങാതി, പറഞ്ഞോളൂ. മ്യൂട്ടാണ് പുള്ളി. മുസാവിർ, താങ്കൾ മ്യൂട്ട് ആണ്, അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. ചെറിയ സംശയം. ഇപ്പോ സാധാരണ ഇപ്പൊ ഞാന് വായിച്ചൊരു കാര്യാണ് ലോത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, അതുപോലെ തന്നെ നോഹയുമായി ബന്ധപ്പെട്ട് അത്തരം പ്രവാചകന്മാരെ പറ്റി ലോകത്ത് അങ്ങേയറ്റം തമ്മാടികൾ പോലും ചെയ്യാത്ത കാര്യങ്ങള് ബൈബിളിൽ പറയുമ്പോ അതേ പറ്റി നിങ്ങൾ എന്താണ് പറയുന്നത്? അത് ഒന്നുകൂടി വിശദീകരിച്ചാൽ വളരെ നന്നായിന്നുണ്ട്. ഓക്കെ, അനിൽ സാറെ കേൾക്കാമെങ്കിൽ, ലോകത്തിൽ തെമ്മാടികൾ പോലും ചെയ്യാത്ത ചില പ്രവൃത്തികൾ ലോത്തും നോഹയൊക്കെ ചെയ്തു. അപ്പൊ അതിനെ കുറിച്ച് പ്രിയ സഹോദരൻ അറിയാൻ വളരെ ആകാംക്ഷയോടെ ആഗ്രഹിക്കുകയാണ്. അനിൽ കൂടുതൽ ലോത്ത് നബി എന്നാണ് പറഞ്ഞത്. ഓക്കെ, ലോത്ത് നബിയും അതുപോലെയുള്ള വ്യക്തികളും പറഞ്ഞു.
നബിയെ കുറിച്ച് പറഞ്ഞു. അതെ അതെ, പറയട്ടെ. തീർച്ചയായിട്ടും ആ സുഹൃത്ത് പറഞ്ഞ വിഷയത്തിൽ ഒരു നല്ല മറുപടി ഉണ്ട്. ഈ നിയമവിരുദ്ധമായ ജീവിതചര്യ, ഈ പറഞ്ഞ കള്ളുകൂടിയോ അല്ലെങ്കിൽ മുമ്പേ പറഞ്ഞ പെൺകുട്ടികളോടൊപ്പം അയാൾ ശയിക്കേണ്ടി വരുന്ന ഒരു ജീവിതത്തിലേക്ക് വലഞ്ഞു പോവുക, ഇത്തരം കാര്യങ്ങളെ അദ്ദേഹം പറഞ്ഞത് ആഭാസത്തരമെന്നോ അധാർമികമെന്നോ ഒക്കെയാണ്. അത് താങ്കൾക്ക് കുറ്റമായി തോന്നുന്നെങ്കിൽ എനിക്ക് അതിലേറെ കുറ്റമാണ്, അങ്ങനെ തന്നെ തോന്നുന്നു. അങ്ങനെ പ്രവാചകന്മാരെ മ്ലേച്ഛമായിട്ട് ബൈബിളിൽ ചിത്രീകരിച്ചിട്ടുണ്ടോ വെച്ചാൽ, ലോത്ത് ക്രൈസ്തവർക്കൊരു പ്രവാചകനല്ല, ലോത്ത് ഒന്നും പ്രവചിച്ചിട്ടില്ല. ഇനി നോഹയിലേക്ക് വന്നാൽ, നോഹ എന്ന ആള് ആദ്യഘട്ടം നീതിമാനായി നല്ല മനുഷ്യനായി പ്രവർത്തിച്ചു. സുലൈമാന്റെ സോളമന്റെ കാര്യത്തിലും ഇങ്ങനെയാണ്, താങ്കൾ ചോദിച്ചില്ല എങ്കിലും പറയാണ്. പിന്നീട് അവരുടെ ജീവിതത്തിൽ തെറ്റുകൾ ഭവിച്ചിട്ടുണ്ട്. അതാണ് നോഹയുടെ ജീവിതത്തിൽ മദ്യപാനമാണ് കണ്ടത്. എന്നാൽ ലോത്തിന്റെ കാര്യത്തിൽ സ്വന്തം മക്കൾ അപ്പനെ മദ്യം കൊടുത്തിട്ട് അദ്ദേഹത്തോടൊപ്പം ശയിച്ചു. ഇതാണ് കാണുന്നത്. ഇപ്പൊ ബൈബിളില് നെഗറ്റീവ് കാരക്ടേഴ്സ് ഉണ്ട്. യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദ, സ്വന്തം സഹോദരനെ വെട്ടിക്കൊന്ന കയ്യിന്, ഇതാരും നബിമാരല്ല. വഴി കാണുന്നവരെല്ലാം നമുക്ക് നബി എന്ന് വിളിക്കാൻ ബൈബിളിൽ പറ്റത്തില്ല, അല്ലെങ്കിൽ പ്രവാചകൻ എന്ന് വിളിക്കാൻ കഴിയില്ല. ഒന്നാമത്. അടുത്തത്, പ്രവാചകന്മാർക്ക് യോജിക്കാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട് ലോകത്ത്. അതായത് ശവശരീരത്തോട് പ്രതികാരം തീർക്കുക, കൊച്ചു പെമ്പിള്ളേരുടെ അടുത്ത് ലൈംഗികാസക്തിയും കൊണ്ട് ചെല്ലുക, അതുപോലെ മരുമകളെ കല്യാണം കഴിക്കുക, എന്നിട്ട് അന്യന്റെ മുതലുകൾ പിടിച്ചെടുക്കുക, ജീവിതത്തിൽ ഒരിക്കലും തൻ്റെ കൂടെ വരുന്ന ആളുകളിൽ നിന്ന് വിഭിന്നമായി കൊള്ളമുതലിന്റെ സ്വത്തിൽ ഏറ്റവും നല്ലത് പങ്കിട്ടെടുക്കുക, ആ കൊള്ളയിൽ കിട്ടുന്ന സ്ത്രീകളിൽ ഏറ്റവും നല്ല സ്ത്രീയെ സ്വന്തമാക്കിയെടുക്കുക, സുന്ദരിയെ സ്വന്തമാക്കിയെടുക്കുക, ഒരാൾക്ക് കല്യാണം കഴിച്ചു കൊടുത്ത സ്ത്രീയെ സുന്ദരിയാണെന്നറിഞ്ഞ ഘട്ടത്തിൽ അവളെ തിരിച്ചു വിളിച്ച് സ്വന്തമാക്കുക, ഇതൊന്നും പ്രവാചകന്മാർക്ക് ചേർന്നല്ല. അത് ബൈബിളിലുള്ളവൻ കാണിച്ചാലും അതിന് പുറത്തുള്ളവൻ കാണിച്ചാലും ഇമാരെല്ലാം വൃത്തികെട്ടവന്മാരാണ്. അതിൽ താങ്കൾ എനിക്കൊപ്പം ഉറച്ചു നിൽക്കുന്നതായി എൻ്റെ ഒരു തിരിച്ചൊരു ചോദ്യം. ഈ കാര്യത്തിൽ നമുക്ക് ഒറ്റ നിലപാടായിരിക്കണം. അത് ഏതവൻ ചെയ്താലും ഇമാരെ മനുഷ്യരായി കാണാൻ പോലും എന്റെ മനസ്സാക്ഷി അനുവദിക്കുന്നില്ല. താങ്കളുടെ മനസ്സും അങ്ങനെയാണോ എന്നറിയിച്ചാൽ കൊള്ളാം. ഓക്കെ, ഞാനിപ്പോ പ്രവാചകനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങൾ ഞാന് പറയാം. അതിലൊന്ന് പറഞ്ഞത് ഒരു സെക്കൻഡ്, അനിൽ സാർ ചോദിച്ചത് ഈ തോന്നിവാസം എന്ന പേരിൽ താങ്കൾ ബൈബിളിലെ ചില ചരിത്ര പുരുഷന്മാർക്കെതിരെ ആക്ഷേപിച്ച അതേ കാര്യം അതിനേക്കാളും 100 മടങ്ങ് കൂടുതലായി മുഹമ്മദിന്റെ ജീവിതത്തിൽ കാണുമെങ്കിൽ അതിനെയും തോന്നിവാസം എന്ന് പറയുവാൻ അനിൽ സാറിനോടൊപ്പം നിങ്ങൾ ആമീൻ പറയുമോ എന്നാണ് ചോദിച്ചത്. അതിന് മറുപടി തന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള വിഷയങ്ങളോട്ട് പോകാം. അതെ, കുറ്റകൃത്യങ്ങൾ എന്ന് യാതൊരു വ്യാഖ്യാനവും ഇല്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ അത് കുറ്റകൃത്യമായിട്ട് തന്നെ നമ്മൾ അംഗീകരിക്കണം എന്നുള്ളതിനോട് ഞാൻ യോജിക്കുന്നു. മുസാഫിർ, അപ്പൊ ഈ മുഹമ്മദ് ചെയ്തു എന്ന് പറയുന്ന ഈ 6 വയസ്സുകാരിയോട് തോന്നിയതായിരിക്കാൻ താല്പര്യവും മരിമോളോട് തോന്നിയതായ താല്പര്യവും അങ്ങനെയുള്ളതിനെല്ലാം താങ്കൾ അത് തോന്നിവാസം എന്നാണോ പറയുന്നത്, അതോ അത് മാതൃകപരമായ ഒരു പ്രവൃത്തിയായിട്ടാണോ കാണുന്നത്? ഒരു കുട്ടിയോട് വികാരം തോന്നുക എന്നുള്ള ഒരു വിഷയമേ അല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആയിഷ ബീവിയെ വിവാഹം കഴിച്ചത് 6 വയസ്സിലാണ്. ശാരീരിക പക്വതയുടെ അടിസ്ഥാനത്തിലാണ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. ധാർമ്മികമായിട്ട് ഒരു തെറ്റാണ് എന്നത് പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിന്റെ പരിസരത്തിലേക്ക് വെച്ച് നോക്കുമ്പോൾ അത് ധാർമ്മികമായിട്ട് ഒരു തെറ്റാണ് എന്ന് എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം ആ കാലഘട്ടത്തിൽ ഒരുപാട് ഇതുപോലുള്ള ശൈശവ വിവാഹങ്ങള് ചരിത്രത്തിൽ നടന്നിട്ടുണ്ട്. ശൈശവ വിവാഹങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അത് തെറ്റാവുന്നത് ആ കുട്ടിയുടെ സാമൂഹ്യ പരിസരവും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സാധ്യതകൾ കുറയുക ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ഇത്തരം പ്രശ്നങ്ങളൊന്നും ആയിഷ ബീവിയുടെ ജീവിതത്തിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഒരിക്കലും ഇസ്ലാമില് ശാരീരിക പക്വത എത്തുന്നതിന് മുമ്പ് ഒരു സ്ത്രീയുമായി ബന്ധപ്പെടാൻ അത്തരം കാര്യങ്ങളൊന്നും ഇസ്ലാമിൽ അനുവദനീയമല്ല. അപ്പോ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ അതൊരു കുറ്റകൃത്യമായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നില്ല. പിന്നെ നേരത്തെ അനിൽ പാസ്റ്റർ പറഞ്ഞിരുന്നു ഏറ്റവും നല്ല സുന്ദരിയെ എടുത്തു എന്നുള്ളത്. പക്ഷെ അവിടെ ചരിത്രത്തിൽ അങ്ങനെ അല്ലല്ലത്. അയ്യൂബിൻ അഖ്തബ് എന്ന ജൂത നേതാവിന്റെ സ്ത്രീയാണ് അവരുടെ മകളെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിച്ചത് അടിമ സ്ത്രീയായിട്ട്.
അപ്പൊ അതില് ആദ്യം സോറി ആദ്യം ദഹിയത്തുൽ കൽബി എന്ന ഒരു സ്ത്രീയുടെ അടുത്താണ് ആ ആ സ്വഹാബിക്കാണ് ലഭിച്ചത്. പക്ഷെ ആ സ്ത്രീയുടെ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ ഒരിക്കലും ആ സ്ത്രീക്ക് ദഹിയത്തുൽ കൽബിയുമായി അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളത് സ്വാഭാവികമായിട്ടും അതിൽ പ്രശ്നമുണ്ട്, സ്റ്റാറ്റസ് പ്രശ്നമുണ്ട്. അപ്പൊ പ്രവാചകനോടാണ് ഏറ്റവും കൂടുതൽ യോജിച്ചത്. മാത്രവുമല്ല അതിലുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട്, അതിൽപ്പെട്ടതാണ് ആ സ്ത്രീയുടെ സ്ഥാനവും അതുപോലെ തന്നെ അവളുടെ സൗന്ദര്യം. ആ ആ രീതിയിലുള്ള എല്ലാ അർത്ഥത്തിലും അത് യോജിക്കുന്നത് പ്രവാചകനാണ്. ഒരു സാധാരണ സ്വഹാബിക്ക് ഒരു വലിയൊരു നേതാവിന്റെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കുക എന്നുള്ളതിലെ ഒരു പ്രശ്നങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ടും മാത്രവുമല്ല മറ്റു ആളുകളുടെ അവരെന്താണ് ആ വിഷയത്തിൽ പറയുക, അവരുടെ പ്രശ്ന അവർക്കുള്ള അനിഷ്ടങ്ങളൊക്കെ പരിഗണിച്ചു കൊണ്ടൊക്കെയാണ് പ്രവാചകൻ അത് തെരഞ്ഞെടുത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. സഫീർ ചോദിച്ച ചോദ്യത്തിൽ നിന്ന് പറയാൻ ആഗ്രഹം ഒത്തിരി അങ്ങ് കാട് കയറിപ്പോയി. ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഞാനൊന്ന് പറഞ്ഞോട്ടെ നാസർ, ഒരു സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്നും കൂടി ഒന്ന് ക്ലിയർ ആക്കാൻ മറുപടി തരാൻ വേണ്ടി. നമ്മുടെ പ്രിയ സുഹൃത്ത് മുസാവിർ പറഞ്ഞത് ഞാൻ കേൾവിക്കാർക്ക് വേണ്ടി ഒന്നും കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞത് ബൈബിളിലെ ലോത്ത്, അതുപോലെ ലോത്ത് നബി, അതുപോലെ നോഹയുടെ പ്രവൃത്തികളൊക്കെ ലോകത്തില് ഏറ്റവും മോശമായ ആളുകൾ പോലും ചെയ്യുവാൻ മടിക്കുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ് അദ്ദേഹം കണ്ടിരിക്കുന്നത്. അപ്പോൾ ബൈബിളിലെ ആ ഒരു പ്രവൃത്തിയെ ബൈബിളും അതുപോലെ തന്നെ ക്രിസ്ത്യാനികളും അത് മോശമാണ് അത് തെറ്റാണെന്ന് അംഗീകരിക്കുന്ന ഒരു കാര്യത്തെ അദ്ദേഹത്തിന് പ്രയാസമുണ്ട്. എന്നാൽ അതേക്കാലം മോശമായിരിക്കുന്ന പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്ന മുഹമ്മദിന്റെ ഒരു 6 വയസ്സുള്ള ഒരു കുഞ്ഞിനോട് അദ്ദേഹം പറയുന്നത് വളരെ പക്വത വിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞ് നല്ല ഡെക്കറേഷൻ ഒക്കെ നൽകിയെങ്കിലും കളിപ്പാവ പിടിച്ചുകൊണ്ട് കളിപ്പാട്ടങ്ങളുമായിട്ട് കളിക്കുന്ന ഒരു കുഞ്ഞിനെ, അല്ലെങ്കിൽ എല്ലാ ദിവസവും തന്റെ വീട്ടിൽ തന്റെ തന്റെ പിതാവിന്റെ സുഹൃത്തായി കടന്നു വരുന്ന ഒരു കാരണവർ അദ്ദേഹം വരുമ്പോൾ ഏത് രീതിയിൽ സംബോധന ചെയ്തു എന്ന് നമുക്ക് അറിയത്തില്ലെങ്കിലും അങ്ങനെ കാണുന്ന ഒരു വ്യക്തി ഒരു സുപ്രഭാതത്തിൽ ആ കുട്ടിയോട് ആസക്തി തോന്നുക, താല്പര്യം തോന്നുക, എന്നിട്ട് വിവാഹം കഴിക്കുവാനുള്ള താല്പര്യം കാണിക്കുമ്പോൾ വിവാഹം എന്താണെന്നും പോലും തിരിച്ചറിയുവാൻ കഴിയാതെ കളിപ്പാട്ടങ്ങളുമായിട്ട് കളിക്കുന്ന കുട്ടിക്ക് ഭയങ്കര പക്വതയുണ്ടെന്നും അതൊരിക്കലും ഒരു തെറ്റല്ല. അപ്പോൾ മുഹമ്മദ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ന്യായീകരിക്കുന്ന എന്റെ സുഹൃത്ത് ആണ് അദ്ദേഹം ഈ പറഞ്ഞ പോയിന്റുകളാണ്. ഓക്കെ നാസർ സഹോദര, താങ്കൾക്ക് സംസാരിക്കാം, അതിനുശേഷം അനിൽ സാറിലേക്ക് പോവാം. മുസാഫിർ കേൾക്കുന്നുണ്ടോ? മുസാഫിർ കേൾക്കുന്നുണ്ടോ? അതെ, മുസാഫിർ അല്ല മുസ്താഫിർ. കേൾക്കുന്നുണ്ടോ മുസാഫിർ? ആ കേൾക്കുന്നുണ്ട്, കേൾക്കുന്നു, പറഞ്ഞോളൂ. ആ ഓക്കെ, മുസാഫിർ ഇപ്പൊ പറഞ്ഞത് പിന്നെ മുഹമ്മദ് നബി ആയിഷയെ വിവാഹിച്ച ഒരു ശൈശവ വിവാഹമായിട്ട് പുള്ളി ഒന്ന് സൂചിപ്പിക്കാൻ നോക്കി. മുസാഫിർ അത് ശൈശവ വിവാഹം അല്ല കേട്ടോ മുസാഫിറെ. ശൈശവ വിവാഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗാന്ധിജിയുടെ ശൈശവ വിവാഹമായിരുന്നു. ഗാന്ധിജി 13 വയസ്സുള്ളപ്പോൾ 11 വയസ്സുള്ള കസ്തൂർബയെ വിവാഹം ചെയ്തു. ഏകദേശം ഒരേ പ്രായക്കാർ തമ്മിൽ ശൈശവത്തിൽ കല്യാണം കഴിപ്പിക്കുന്നതിനാണ് ശൈശവ വിവാഹം എന്ന് പറയുന്നത് കേട്ടോ. അത് ചരിത്രത്തിൽ ഒരുപാട് കാണാൻ സാധിക്കും. പക്ഷെ മുഹമ്മദ് ചെയ്ത് മുസാഫിറെ ശൈശവ വിവാഹമല്ല. മുഹമ്മദ് 53 വയസ്സുള്ളപ്പോഴാണ്, മുസാഫിർ 6 വയസ്സൊന്നും 6 വയസ്സും ആയിട്ടില്ല, 5 വയസ്സും 8 മാസവും പ്രായമായിട്ടുള്ളൂ. 5 വയസ്സും 8 മാസവും മാത്രം പ്രായമുള്ള ആയിഷയെ കല്യാണം കഴിക്കുന്ന മുഹമ്മദിന് 53 വയസ്സുള്ളപ്പോഴാണ്. പിന്നെ മുഹമ്മദ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞല്ലോ, പക്വതയായപ്പോ എത്ര വയസ്സ്? 9 വയസ്സായപ്പോ പക്വത. 9 വയസ്സായപ്പോ മുഹമ്മദിന് എത്ര വയസ്സായെന്നറിയ? 56 വയസ്സ്. മുഹമ്മദിന് 56 വയസ്സുള്ളപ്പോഴാണ് 9 വയസ്സുള്ള ആയിഷയുമായിട്ട് മുഹമ്മദ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത് കേട്ടോ. അത് ശൈശവ വിവാഹമല്ല. 53 വയസ്സുകാരൻ 5 വയസ്സുകാരിയെ കിട്ടിയത് ശൈശവ വിവാഹമല്ല, അതിന് പീഡോഫീലിയ എന്ന് പറയും കേട്ടോ. ചൈൽഡ് കുറ്റകൃത്യമാണ് അത്. ഇനി പറയാം. പിന്നെ മുസാഫിർ പറ അന്നത്തെ കാലത്ത് അതൊക്കെ നടന്നിട്ടുണ്ടത്. ഞാൻ മുസാഫിറിനെ വെല്ലുവിളിക്കുന്നു, മുസാഫിറിന് ഏതെങ്കിലും ഹദീസുകളിലോ ഏതെങ്കിലും സീറകളിലോ ഏതെങ്കിലും ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിലോ ആ കാലത്ത് 6-ാം നൂറ്റാണ്ടിലെ മുഹമ്മദിന്റെ സമകാലികർ, മുഹമ്മദിന്റെ സമകാലികരായ അറിയപ്പെട്ടവർ, ചരിത്രത്തിൽ അറിയപ്പെട്ടവർ, ഖുലഫാ റാഷിദീങ്ങളെ പോലെ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, മുആവിയ, അബൂ സുഫിയാൻ, ഇങ്ങനെ ചരിത്രത്തിൽ അറിയപ്പെട്ട ആൾക്കാരുണ്ടോ അല്ലോ, പിന്നെ മഹാന്മാർ, മുഹമ്മദിന്റെ കൂടെയുള്ള സഹാക്കൾ, അവരിൽ ആരെങ്കിലും 53 വയസ്സുള്ളപ്പോൾ 5 വയസ്സോ 6 വയസ്സോ ഉള്ള ഒരു ബാലികയെ വിവാഹം ചെയ്തതായിട്ട് മുസാഫിർ ഒന്ന് തെളിയിക്കുക. റഫറൻസ് കൊണ്ടുവരണം, ചുമ്മാ കൊണ്ട് പറയരുത്, റഫറൻസുമായിട്ട് ഇവിടെ വരണം, ഒന്ന് തെളിയിക്കണം. ആ സമയത്ത് മുഹമ്മദ് പറഞ്ഞ, പിന്നെ മുസാഫിർ പറഞ്ഞ ആ സമയത്ത് ഇങ്ങനെ ഒരുപാട് നടന്നിട്ടുണ്ടെന്ന്. അപ്പൊ മുസാഫിർ തെളിയിക്കുക, 53 വയസ്സുള്ളപ്പോൾ
ആറ് വയസ്സും തന്നെ വെച്ചു, 5 വയസ്സും 8 മാസമുള്ളൂ, കുഴപ്പമില്ല. 4 മാസം കൂടെ മുസാഫിറിന് വേണ്ടി കൂട്ടി തന്നേക്ക ആയിഷയ്ക്ക്. അപ്പൊ 6 വയസ്സുള്ള ഒരു ബാലികയെ 53 വയസ്സുകാരനായ മുഹമ്മദിന്റെ സമകാലിക അറിയപ്പെടുന്ന ഏതെങ്കിലും ഒരു ഖലീഫ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇസ്ലാമിക നേതാവ് ഖാലിദ് ബിൻ വലീദായാലും മതി, ഉമറിന്റെ പടയാളിയായിരുന്ന ഖാലിദ് ബിൻ വലീദായാലും മതി, അങ്ങനെ അറിയപ്പെടുന്ന ആരെങ്കിലും ഒരു ഈ 53 വയസ്സിൽ 6 വയസ്സുകാരിയെ കെട്ടിയതായിട്ട് ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ ൂട്ടായി മുസാവർ ഒന്ന് തെളിയിക്കുക. അങ്ങനെ ഒരു തെളിയിക്കലും ഉണ്ടാകും കേട്ടോ. ഇനി അടുത്തായിട്ട് മുസാവർ ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ ഈ ലൂത്ത് നബിയുടെ ലോത്തിന്റെ കാര്യം മക്കളെ ശയിക്കാൻ കൊടുക്കുന്നതായിട്ട് പിന്നെ ബൈബിളിൽ പറയുന്നുണ്ട് എന്ന്. ഇനി ഞാൻ വേറൊരു കാര്യം പറയട്ടെ മുസാവറെ, അള്ളാഹു നമ്മളിപ്പോ ഒരു മനുഷ്യനെ പരിഹസിക്കാൻ പാടുണ്ടോ? മുസാവർ പരിഹസിക്കുമോ? ഇപ്പൊ ഒരു മനുഷ്യന്റെ ദൗർബല്യം, ഇപ്പൊ ഒരു വികലാംഗൻ, ആ വികലാംഗനെ കണ്ടേച്ച് നമ്മൾ ആ ചട്ടാന്ന് അവനെ വിളിക്കുവോ? ഒരിക്കലും വിളിക്കുകയല്ല, നമ്മൾ അവനെ ചട്ടാന്ന് വിളിക്കുകയല്ല, ഒരിക്കലും വിളിക്കുകയല്ല. അത് അവനെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. അല്ലെങ്കിൽ ഒരു ജാതിക്കാരൻ, ഇപ്പൊ ഒരു ഏതെങ്കിലും ഒരു കീഴ് ജാതിക്കാരൻ ആ ജാതിപ്പേര് വിളിച്ച് നമ്മൾ കളിയാക്കാറുണ്ടോ? അപ്പൊ മാനവികതയ്ക്ക് ചേർന്നാലല്ലോ നമ്മൾ അതൊന്നും ഒരിക്കലും ചെയ്യാറില്ല. എന്നാൽ മുസാവിറിന് ഖുർആന്റെ അർത്ഥം അറിയാവുന്നു എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണേ മുസാവിർ പോയി ഞാൻ പറയുന്ന അധ്യായം ഒന്ന് വായിക്കണം കേട്ടോ. സൂറത്തുൽ മസദ് കേട്ടോ, സൂറത്തുൽ മസദ് വായിക്കുക. ഞാൻ ആ ആയത്ത് ഓതി ഞാൻ എന്റെ അർത്ഥം പറയാം. ഇങ്ങനെയാണ് സൂറത്തുൽ മസദ്. ഇനി അതിന്റെ അർത്ഥം ഞാൻ പറയാം. തബ്ബത്തിയതാ അബി ലഹബിൻ വത്തബ്, അബു ലഹബിന്റെ ഇരുകരങ്ങളും നശിച്ചു പോയിരിക്കുന്നു. മായനാൻഹു മാലുഹു വമാ കസബ്, അവൻ ഉണ്ടാക്കി വെച്ച ധനവും ഉണ്ടാക്കി വെച്ചതും ഒന്നും അവന് പ്രയോജനപ്പെട്ടില്ല. മായനാൻഹു മാലുഹു വമാ കസബ്, സയസിലാൻ ആറൻ ദാത്ത ലഹബ്, അവൻ എരിയുന്ന അഗ്നിയിലേക്ക് പ്രവേശിക്കപ്പെട്ടിരിക്കുന്നു. ഒംറാത്തഹു ഹമ്മാലത്തൽ ഹത്തബ്, അവിടെയാണ് അടിവരയിടേണ്ടത് കേട്ടോ. ഒംറാത്തഹു ഹമ്മാലത്തൽ ഹത്തബ്, അവന്റെ വിറകു ചുമട്ടുകാരിയായ ഭാര്യയും. ഫിജീദിഹ ഹബലും മിമസദ്, അവളുടെ കഴുത്തിൽ ഈത്തപ്പന നാരു കൊണ്ടുള്ള ഒരു വടവും ഉണ്ടായിരിക്കും. ഇനി ഞാൻ പറഞ്ഞുതരാം എന്താണ് കളിയാക്കിയതെന്ന് കേട്ടോ. ഒംറാത്തഹു ഹമ്മാലത്തൽ ഹത്തബ്, അവിടെയാണ് കളിയാക്കല്, അവന്റെ വിറവ് ചുമട്ടുകാരിയായ ഭാര്യയാണ്. അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ മുസവറെ? ഇനി ചരിത്രം പരിശോധിക്കണം കേട്ടോ, ഹദീസ് നോക്കണേ. മുസവർ ഈ പിന്നെ ഈ അബൂലഹബിന്റെ ഭാര്യ സാധാരണ ഖുറൈശി ഗോത്രം, വലിയ ഗോത്രമാണ്, അവർക്ക് പണമുണ്ട്. അപ്പൊ അവർ മറ്റുള്ളവരെ കൊണ്ട് വിറവ് കൊണ്ടുവന്നൊക്കെയാണ് തീ കത്തിപ്പിക്കുന്നത്. മറ്റുള്ളവർ വിറവ് കൊണ്ടുവരും, വിറവ് കൂട്ടുകാരും വെള്ളം ചുമട്ടുകാരും ഒക്കെ അവരുണ്ട്. നമുക്കറിയാമല്ലോ ഇവിടെയാണെങ്കിലും ഉന്നത കുടുംബത്തിൽ അവരെ പെണ്ണുങ്ങളൊന്നും ഒരു പണിയും ചെയ്യല, വേലക്കാരി ചെയ്യും, യജമാനന്മാർ വേലക്ക് ജോലി നീക്കിയും നിൽക്കുന്നവർ ചെയ്യും, ഇങ്ങനെയൊക്കെയാണ്. അപ്പം ഈ അബൂലഹബിന്റെ ഭാര്യ മാത്രം വിറക് കൊണ്ടുവരുമായിരുന്നു. അവിടെ എവിടെയെങ്കിലും ഒക്കെ പോയി വിറക് കെട്ടി ചുമന്ന് തലയെ ചുമന്ന് കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചാണ് ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരുന്നത്. ഇത് അവിടെ ഉള്ളവരൊക്കെ കണ്ടുകൊണ്ടിരുന്നു. ഇത് വെച്ചാണ് അള്ളാഹു കളിയാക്കുന്ന ആ ഗോത്രത്തിൽ മറ്റുള്ള പിന്നെ മുഹമ്മദിന്റെ ഖദീജയോ അല്ലെങ്കിൽ മുഹമ്മദിന്റെ അബ്ദുൽ മുത്തലിബ് അങ്ങനെ പണക്കാരായവരൊന്നും ഈ വിറക് ചുമന്ന് കൊണ്ടുവരാറില്ല. അവരൊക്കെ അവരുടെ ജോലിക്കാരെ കൊണ്ട് വിറക് കൊണ്ടുവരിപ്പിക്കാനാണ്. പക്ഷെ അബൂലഹബിന്റെ ഭാര്യ വിറക് ചുമന്നോണ്ടേ വരുള്ളായിരുന്നു. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞു ഒംറാഅത്തഹു ഹമ്മാലത്തൽ ഹത്തബ്, അതായത് നരകത്തിൽ പോകുന്ന അബൂലഹബിന്റെ കൂടെ നരകത്തിലുള്ള ആളാണ് ആരാന്നാ പറയുന്നത്? അവന്റെ വിറക് ചുമട്ടുകാരിയായ ഭാര്യയാണ്. അബൂലഹബിന്റെ ഭാര്യയെ കളിയാക്കുക അള്ളാഹ് അവര് വിറക് ചുമന്നുകൊണ്ട് വരുന്നോണ്ട് കളിയാക്കി അവന്റെ വിറക് ചുമട്ടുകാരിയായ ഭാര്യയും. എന്നിട്ട് പിന്നെയും കളിയാക്കുകയാണ്, ഫീജീദി ഹബ്ലുമിൻ മസദ്, അവളുടെ കഴുത്തിൽ പനനാര് കൊണ്ടുള്ള ഒരു വടവും ഉണ്ടായിരിക്കും. കാരണം അവരുടെ കഴുത്തിൽ ഒരു മാല ഉണ്ടായിരുന്നു, അവർക്കത് വലിയ ഇഷ്ടപ്പെട്ട മാലയായിരുന്നു. എപ്പോഴും ഒരു ആ മാല ഇങ്ങനെ പൊക്കിയൊക്കെ പറയുമായിരുന്നു. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞ് ഇനി ആ മാലയല്ല അവളുടെ കഴുത്തിൽ ഈത്തപ്പന ആരുകൊണ്ടുള്ള ഒരു വടവായിരിക്കും ഞാൻ ഇട്ടു കൊടുക്കുന്നത്. വേണ്ട, കളിയാക്കിയതുണ്ടോ? അള്ളാഹു കളിയാക്കുക. മാനവികതയ്ക്ക് നിരക്കുന്നതാണോ മുസവിറ ഇതൊക്കെ? ആരെങ്കിലും നമ്മൾ കളിയാക്കും. അപ്പൊ മുസവിറിനൊരു എനിക്ക് ഇച്ചിരി ഞാനൊരു വികലാംഗനാണെങ്കിൽ മുസവിറ എന്ന് വെച്ചാൽ എന്നെ ചട്ട എന്ന് വിളിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെടുമോ? മുസവിറ ഞാനൊരു വിറവ് ചുമട്ടുകാരനാണ്, എന്നെ വിറവ് ചുമട്ടുകാരാ എന്ന് നാട്ടുകാരുടെ മുമ്പ് വെച്ച് വിളിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെടുമോ? മുസവിറ ഇത് അള്ളാഹ് തന്നെ വിളിച്ചില്ലേ? പ്രപഞ്ച സൃഷ്ടാവ്, പാമ്പിനെയും പഴുതാരെയും പട്ടിയെയും പൂച്ചയെയും യഹൂദനെയും ക്രിസ്ത്യാനിയെയും ഹിന്ദുവിനെയും ബുദ്ധനെയും ജൈനനെയും പാഴ്സിയെയും ഈ അണ്ടഘടാകത്തെ മുഴുവൻ സൃഷ്ടിച്ച അള്ളാഹു ആണ് ഒരു പെണ്ണ് വിറക് ചുമണ്ടുകൊണ്ട് വരുന്നു എന്ന് പറഞ്ഞ അവളെ വിറക് ചുമട്ടുകാരി എന്ന് വിളിച്ച് കളിയാക്കുന്നു, പരിഹസിക്കുന്നു. സൗറെ കൂടുതലൊന്നും പോണ്ട, ഖുർആൻ മഹാമയുദ്ധ. നിങ്ങൾ ഒന്നിനെ കളിയാക്കാൻ നിങ്ങൾക്ക് ധാർമ്മികമായിട്ട് യാതൊരു യോഗ്യതയില്ല. ഒരു മതഗ്രന്ഥത്തെ ഈ ചുമ്മാ പറയുന്ന ഒരു കമ്പി പുസ്തകത്തെ പോലും നിങ്ങൾക്ക് കളിയാക്കാനുള്ള യോഗ്യതയില്ല. അതിലും താഴെയാ ഖുർആൻ. ഓക്കെ, താങ്ക് യു. അല്ല, അതിൻ്റെ ഒരു പശ്ചാത്തലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വ്യാപകമായ രീതിയിൽ ആ സ്ത്രീ പരിഹസിക്കുകയും വ്യത്യസ്തങ്ങളായ രീതിയിൽ ബുദ്ധിമുട്ടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, അബൂലഹബും പ്രവാചകന്റെ പ്രബോധനത്തിന്റെ പ്രഥമഘട്ടത്തിൽ ശക്തമായ രീതിയിലുള്ള പരിഹാസങ്ങളിലൂടെയും പ്രയാസപ്പെടുത്തലുകളിലൂടെയും കടന്നുപോയിട്ടുണ്ട്. അപ്പോൾ
ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ അത് വലിയൊരു ധാർമ്മിക പ്രശ്നമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അനുഭവപ്പെടുന്നില്ല. എനിക്ക് ചിരി വരും. ഒരു സെക്കൻഡ് ടിസമാസ്റ്റർ, ഒരു സെക്കൻഡ്, ഞാൻ ഒരു മറുപടി. പിന്നെ മുസവ്വറെ, ഇത് ഹദീസ് പരിശോധിക്കണം. ഹദീസിനകത്തുണ്ട് ഈ പിന്നെ ആയത്ത്, ഈ സൂറത്തുൽ മസദ് ഇറങ്ങാനുണ്ടായ പശ്ചാത്തലം എന്താണെന്നറിയാമോ? താങ്കൾ ഒരു സെക്കൻഡ് ഞാൻ തീർത്തോട്ടെ. അപ്പൊ ഇത് പിന്നെ താങ്കൾ പറഞ്ഞില്ല ഒരുപാട് കളിയാക്കുന്നത്, എന്തോ ഹിറ്റ്ലർ മുസോളിനിയും ചെയ്തതിനേക്കാൾ വലിയ ക്രൂരകൃത്യം ചെയ്തുകൊണ്ടെങ്ങാണ്ടാണെന്ന അബൂലഹബിനെ അബൂലഹബിന്റെ ഭാര്യയെ നരകത്തിലിട്ടെന്നാണ് ഈ ആയത്തുകൾ വായിച്ചാൽ നമുക്ക് തോന്നുക. പക്ഷെ അബൂലഹബും അബൂലഹബിന്റെ ഭാര്യയും ചെയ്തതായിട്ട് എന്താ പറയുന്നതെന്നറിയോ? ഹദീസില് മുഹമ്മദ് നടന്നു വരുമ്പോ ആ വഴിയിലേക്ക് ഇവരുടെ വീടിന്റെ മുറ്റത്തൊക്കെ തൂത്തുകൂട്ടുന്ന ചവറുകൾ എടുത്തിടുവായിരുന്നു. മുഹമ്മദ് വരുന്ന വഴിയിൽ കുറച്ച് ചവറിടുവായിരുന്നു. അവരുടെ വീടിന്റെ മുറ്റത്ത് തൂത്തുകൂട്ടുന്ന ചവറുകൾ കൊണ്ടുപോയി ഇടുമായിരുന്നു. ഇത്രയേ ഉള്ളൂ അവർ ഏത് ഉറ്റമായിട്ട് ഹദീസി പറയുന്നുള്ളൂ. ഇതിനാണ് അള്ളാഹു അവളെ വിറവ് ചുമട്ടുകാരിയായ ഭാര്യ, നിന്റെ കഴുത്തിൽ പടമാര് കൊണ്ടുള്ള ഒരു വടം ഞാനിടും, നിന്റെ ഗട്ടിയോനെയും ഞാൻ നരകത്തിലിട്ട് പൊരിക്കും, ഇങ്ങനെയൊക്കെ പ്രപഞ്ച സൃഷ്ടാവ് പറഞ്ഞത്. എന്താ വഴിയിൽ കൂടെ നടന്നു വരുന്ന വഴിയിൽ ഇച്ചിരി ചപ്പും ചവറും കിട്ടും, അതിനാണ് മുസവ്വിറ. ഹദീസ് പോയി പരിശോധിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഞാൻ ഒരു കാര്യം, ഒരു എന്റെ ഒരു അഭിപ്രായം പറയാണ്. ഇപ്പം ബൈബിളിന്റെ ക്വസ്റ്റ്യനുകൾ ചോദിക്കുക. ഇപ്പം സഫീറിന് ഇനിയും ബൈബിളിന്റെ വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യനുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക, ഞങ്ങൾ കൃത്യമായ മറുപടി തരുന്നതായിരിക്കും. ഓക്കെ. അതെ, ഞാന് നേരത്തെ ചോദിക്കാൻ കരുതിയ ഒരു ചോദ്യമായിരുന്നു. അഥവാ ഈ ഒരുപാട് അമാലിക്കരുടെ കുഞ്ഞുങ്ങളെ, അതുപോലെ തന്നെ അവരിൽ ഇപ്പൊ യുദ്ധം ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഓക്കെ, പക്ഷെ അമാലിക്കരുടെ കുഞ്ഞുങ്ങളെ, ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളെയൊക്കെ കൊല്ലാന് ദൈവം അനുവാദം കൊടുക്കുന്ന വചനങ്ങള് ബൈബിളിൽ ഉണ്ടല്ലോ. അപ്പോ അതേപറ്റി നിങ്ങൾ എന്താണ് പറയുന്നത്? ഓക്കെ, ഈ ചോദ്യം നമ്മൾ പലതവണ ഇവിടെ ചർച്ച ചെയ്തൊരു വിഷയമാണ്. കുഞ്ഞുങ്ങളുടെ കൊലയെ കുറിച്ച് ഇപ്പോൾ ചോദിച്ച പോലെ നമ്മുടെ നാസർ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങളുടേതല്ല ആരുടെയും കൊല ഭീകരമാണ്. അത് കുഞ്ഞുങ്ങളുടെ കൊലയും സ്ത്രീകളുടെ കൊലയൊക്കെ അതിഭീകരമാണ്. കാരണം അതുങ്ങൾ എന്ത് തെറ്റെയ്തു, നമുക്കൊന്നും അത് ന്യായീകരിക്കാൻ പറ്റില്ല. പക്ഷെ ഇതേക്കുറിച്ച് എപ്പോഴും ബൈബിളിലായാലും ഖുറാനിലായാലും നമുക്ക് ഒരു നിലപാടിലേക്ക് എത്താൻ പറ്റണം. ഒറ്റ നിലപാട് അവിടെയാണ് നമ്മുടെ പ്രശ്നം. അതായത് മുസ്ലിം സഹോദരന്മാരുടെ പ്രശ്നം എന്താന്ന് വെച്ചാല്, ഇത് ഖുറാനിൽ ഇങ്ങനെ കണ്ടാൽ അതിനൊരു കാരണം കണ്ടുപിടിക്കുക, ആ കാരണത്തെ ന്യായീകരിക്കുക. ഈ അബൂജഹലിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞു. ഈ അബൂജഹൽ മുഹമ്മദിന്റെ ഇളയപ്പയാണ്, സ്വന്തം ഇളയപ്പ, കൊച്ചമ്മയാണ്. മറ്റേ അബൂലഹബ് എന്റെ ഉച്ചാരണത്തിൽ തെറ്റ് വന്ന, സ്വന്തം ഇളയപ്പയും കൊച്ചമ്മയാണിത്. അപ്പോൾ ഇതിന് വേറൊരു കാര്യങ്ങളുണ്ട്. ഇദ്ദേഹത്തിന്റെ പ്രവാചകത്വം അംഗീകരിച്ചില്ല ഇവരെ. ഇദ്ദേഹം ഇവർക്ക് ചെറുപ്പം മുതലേ കാണുന്ന പയ്യനാണ്, ആ പ്രവാചകത്വം അംഗീകരിക്കുന്നില്ല. ഈ കലിപ്പെല്ലാം വെച്ചാണ് ഒരാഴത്തിറങ്ങുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നമുള്ളപ്പോ നമുക്ക് ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ, പൗരാണികമായ മതതത്വചിന്തകളിലെല്ലാം കാണാൻ പറ്റും, ഒത്തിരി പ്രശ്നങ്ങൾ കാണാം. ഇവിടെ നിന്ന് മതം സംസ്കരിച്ചും ശുദ്ധീകരിച്ചും പോകേണ്ട കാര്യമുണ്ട്, ഇത് പഠിക്കുക. ഇനി ബൈബിളിലെ കൊല, ഓൾഡ് ടെസ്റ്റമെന്റിലെ കൊല, എപ്പോഴും കാര്യം ഓർക്കുക, ഈ കൺവേർഷന് വേണ്ടി ഒരു കൊല ബൈബിളിലില്ല, പൊളിറ്റിക്സാണ്. അമാലേക്കൈറ്റ്സ് പൊളിറ്റിക്കലായ ഒരു വാറാണ് നടക്കുന്നത്. ഞാൻ അതിനെയും ജസ്റ്റിഫൈ ചെയ്യല്ല, അവിടെ പറഞ്ഞേക്കാം. അമാലേക്കൈറ്റ്സിന്റെ പ്രശ്നമുണ്ട്. അവർ ഊർവരതാ പൂജ, ഫെർട്ടിലിറ്റി കൾട്ട് ഒക്കെ ആചരിച്ചു വന്ന ആളുകളാണ്. ഇവർക്ക് ഒന്നിലധികം ഹസ്ബൻഡ്സ് ഉണ്ട് പലർക്കും. അതുപോലെ ഇവര് ഒരുതരം പ്രത്യേക ശിലകളിൽ തങ്ങളുടെ ജനനേന്ദ്രിയം ആചാരത്തിന്റെ ഭാഗമായിട്ട്, ആരാധനയുടെ ഭാഗമായിട്ട് സ്പർശിക്കുന്ന പതിവുണ്ട്. ആ ജനനേന്ദ്രിയങ്ങൾ ഒരു സ്ത്രീക്ക് വേണ്ടി പുരുഷലിംഗവും പുരുഷന് വേണ്ടി സ്ത്രീലിംഗവും പ്രതിഷ്ഠിക്കുന്ന രീതിയുണ്ട്. ആ ക്ഷേത്രങ്ങളിൽ ലൈംഗിക ആഭാസങ്ങൾ നടക്കാറുണ്ട് ഇവരുടെ. അപ്പൊ ഇത്തരം പ്രവണതകൾക്കകത്ത് നിന്ന് ഉൽപാദിതമായ രോഗം ബാധിതരും മറ്റു പ്രശ്നങ്ങളിൽ അകപ്പെട്ടവരുമായി ഒത്തിരി പേരുണ്ട്, ഇവരുടെ തന്നെ ഉണ്ട്. ഈ നമ്മുടെ ദേവദാസി സിസ്റ്റം പോലെ ചില കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. അപ്പോൾ ബൈബിളിലെ കൊലകള് ഒക്കെ തന്നെ ഈ ഒരു രൂപത്തിന്റെ ഈ ഉന്മൂലനമാണ്. ഞാനതിനെയും ന്യായീകരിക്കല്ല, ഒന്നുകൂടെ പറയാം. 2000 വർഷത്തിന് നമുക്ക് ഇന്നേക്ക് 2000 വർഷം പുറകോട്ടിറങ്ങുക. ഖുറാന്റെ പ്രായം 1400 വർഷം പുറകില്, ബൈബിളിന്റെ പുതുനിയമത്തിന്റെ ഭാഗം 2000 വർഷം പുറകില്. അപ്പൊ ഈ ബൈബിൾ സംഭവങ്ങളെ കുറിച്ച് യേശു ക്രിസ്തു പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ ബഹുവാരിത്തം ബൈബിളിലുണ്ട്, ഉപേക്ഷിക്കുന്ന രീതി ബൈബിളിലുണ്ട്. ഇഷ്ടപ്പെട്ടവരെ കൂട്ടി നിർത്താം എന്ന് പറഞ്ഞാൽ ഖുറാനൊക്കെ ശീലിച്ച പല കാര്യങ്ങളുടെയും അത്രയും കട്ടിയല്ലാത്തൊരു രീതി ബൈബിളിലുണ്ട്. കട്ടി കുറവായതുകൊണ്ട് അത് നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല, കട്ടി ഇച്ചിരി കുറഞ്ഞു അപ്പുറത്ത് കൂടി എന്നും കൊണ്ടും കാര്യമില്ല. അപ്പോൾ
ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് യേശുക്രിസ്തു പഠിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തമാണ് ഈ എന്താ വിവാഹമോചനം അനുവദിച്ചത്. ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു. ആദി പിന്നെ എങ്ങനെ, നമ്മുടെ കൺമുമ്പിൽ കാണാത്ത ഒരു സിസ്റ്റവും രീതിയും കൊണ്ടും മനോഹരമായ ഒരു ചിന്തയാണ് ദൈവം വിവക്ഷിച്ചത്, അല്ലെങ്കിൽ മതം വീക്ഷിച്ച കാര്യതാണ്. പുതുനിയമം അത് റീ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് അതുവരെ നടന്ന എല്ലാ സംഭവങ്ങളും അതുവരെ നടപ്പിലായ മുഴുവൻ കാര്യങ്ങളും പൊളിറ്റിക്കൽ വാറടക്കം സകലതും ഇനിമേൽ അങ്ങനെയല്ല. പരസ്പര സഹകരണം. കുട്ടികൾ എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് അതിനുള്ള കാരണമാണ് ചോദിച്ചത്. ഈ ഇടയ്ക്ക് കയറാതെ അത് പറഞ്ഞു തീർക്കട്ടെ. ഇതിനെ എല്ലാം ഉന്മൂലനം ചെയ്തുകൊണ്ട് ഒരു പുതുലോക വ്യവസ്ഥിതി തന്നിരിക്കുന്നു. ആ പുതുലോക വ്യവസ്ഥയുടെ പ്രായം 2000 കൊല്ലമാണെന്ന് ഓർക്കണം. 2000 വർഷം. ആ 2000 വർഷമായിട്ട് ഈ വീക്ഷണഗതിയിൽ മാറ്റമില്ലാതെ ക്രൈസ്തവർ ഫോളോ ചെയ്യുന്നു. ഓൾഡ് ടെസ്റ്റമെന്റിലെ ഇത്തരത്തിലുള്ള ഒത്തിരി കാര്യങ്ങൾ ഓൾഡ് ടെസ്റ്റമെന്റിൽ നമ്മൾ കാണുന്നുണ്ട്. അതിൽ നിന്ന് സംസ്കരിച്ചെടുത്തതാണ് പുതുനിയമം. ഇത് ഞങ്ങൾ എത്ര എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി അത്തരം കൊലകൾ 1400 കൊല്ലത്തിന് മുമ്പ് ശേഷം വീണ്ടും പുനരാവിഷ്കരിച്ചാൽ ആ ലോകത്തെ പുനരാവിഷ്കരിച്ചു കൊണ്ടിരുന്നു നമ്മുടെ മുമ്പിൽ ഇസ്ലാം. അതിലും കിരാതമായ രൂപത്തിൽ പുനരാവിഷ്കരിച്ചു കൊണ്ടിരുന്നു കൊല, കൊള്ള, ബഹുഭാരിത്വം, വേശ്യ സിസ്റ്റം. നിങ്ങൾക്ക് പുതുനിയമത്തിലെവിടെയും കാണിക്കോ വേശ്യ സിസ്റ്റം? എവിടെയെങ്കിലും കാണിക്കോ? നിങ്ങളുടെ ഇതിനേക്കാൾ 570 കൊല്ലം പഴക്കമുള്ള സാധനമാണ്. അവിടെ എവിടെയെങ്കിലും കാണിക്കോ? യേശു പഠിപ്പിച്ചോ? അങ്ങനെയല്ലോ. അത്തരം സ്ത്രീകളെ തന്നോട് ചേർത്തണക്കിയാണ്, അവർക്കൊക്കെ വിമോചനവും സ്വാതന്ത്ര്യവും ഒക്കെ പ്രസിദ്ധമാക്കുകയാണ്. എവിടെയെങ്കിലും ദാസ്യവൃത്തിയെ പ്രോത്സാഹിപ്പിച്ചോ? ഇല്ലല്ലോ. അവിടുന്ന് വളരെ പ്യുവറായ ഒരു ക്രിസ്ത്യാനിറ്റി ഞങ്ങളുടെ പക്കലുണ്ട്. ക്രിസ്തീയ വിശ്വാസം അതാകുന്നു. അവിടുന്ന് നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞുകൊണ്ട് വരുന്ന യഹൂദമതത്തിന്റെ പ്രാക്തന കാലത്തിൽ നടമാടിയ ഒട്ടേറെ കാര്യങ്ങളാണ്. ആ കാര്യങ്ങളിൽ ഇടപെട്ട സംഭവ വികാസങ്ങളുടെ ചരിത്ര പശ്ചാത്തലം ഞാൻ പറഞ്ഞു. ഫേട്രലി കൾട്ട് നിലനിന്നിരുന്നു. അത്തരം കാര്യങ്ങളിൽ വാളുകൊണ്ടും ആയുധം കൊണ്ടും രാജ്യം പിടിച്ചെടുത്ത്, കൃഷിയിടങ്ങൾ പിടിച്ചെടുത്ത്, അവരെ സ്ത്രീകളെ സ്വന്തമാക്കി, താങ്കൾ പറഞ്ഞതുപോലെ ഭീകരമായ നടപടിക്രമങ്ങൾ നടപ്പിലായിരുന്ന ചരിത്രത്തിൽ നിന്ന് പുതുനിയമം രൂപപ്പെട്ടു വരുന്നത് നമ്മുടെ മനുഷ്യരാശിയെ മുഴുവൻ മറ്റൊരു രൂപത്തിലേക്ക് ഗതി തിരിച്ചുവിടാനാണ്. അവിടെയാണ് ഞങ്ങൾ എത്തി നിൽക്കുന്നത്. മുമ്പ് പറഞ്ഞ കാര്യങ്ങളെ നിങ്ങൾ എങ്ങനെ കാണുന്നു? അത് ക്രൂരമാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ, അത് ക്രൂരമാണെന്ന് എനിക്കും തോന്നുന്നു, അത് ക്രൂരമാണെന്ന് ഇവിടിക്കുന്ന സകലത്തും തോന്നുന്നു, അതിനെ തിരിച്ചു ചെന്ന് ജസ്റ്റിഫൈ ചെയ്യാൻ ഞങ്ങൾ പോകുന്ന ഇടത്താണ് അപകടം. അതേക്കുറിച്ച് അതിൽ പരം ഒരു ജസ്റ്റിഫിക്കേഷൻ എനിക്ക് ആവശ്യമില്ല. കാരണം എവിടെങ്കിലും കുട്ടികൾ ഈ രൂപത്തിൽ കൊല ചെയ്യപ്പെടുന്നെങ്കിൽ അത് ഇതുമല്ല, അതിന്റെ ഭീകരതയുടെ ഭാഗമായിട്ട് എനിക്ക് കാണാൻ പറ്റൂ. ന്യൂ ടെസ്റ്റമെന്റിന്റെ വീക്ഷണമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതേപ്പറ്റി ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. അല്ല, അപ്പൊ ഈ 2000 വർഷം മുമ്പ് ദൈവത്തിന് അങ്ങനെ ഉയർന്ന ധാർമ്മിക മൂല്യമൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ അദ്ദേഹം നന്നായതാണ് എന്നുള്ളതാണോ നിങ്ങളുടെ വീക്ഷണം? അതായത് മനുഷ്യന്റെ ആക്ടിവിറ്റികളെ, ഇതാ നിങ്ങൾക്ക് പറ്റുന്ന ലോത്തിന്റെ വിഷയം എല്ലാം താങ്കൾ എന്നോട് ചോദിച്ചു. താങ്കൾ പറയുമ്പോ ദാവീദിന്റെ വിഷയം, കുഞ്ഞുങ്ങളെ കൊന്ന വിഷയം, ഉപ്പുതാരവേലിൽ 12,000 പേരെ സംഹരിച്ച വിഷയം, ഇതെല്ലാം മനുഷ്യന്റെ ആക്ടിവിറ്റിയാണ്. മനുഷ്യൻ അവന്റെ സുഖലോലുപതയ്ക്ക് വേണ്ടി അധികാരം ദുർവിനിയോഗം ചെയ്തിട്ടുണ്ട്, രാജാക്കന്മാർ വിശേഷിച്ചും. അത്തരം ദുർവിനിയോഗങ്ങൾ കൊണ്ടാണ് ദാവീദിനോട് അദ്ദേഹം പറഞ്ഞത്, നിന്റെ കൈ അനേക വല്ലാതെ രക്തപാതകം ചെയ്തിരിക്കുന്നു, രക്തപാതകം, നീ വല്ലാതെ ബ്ലഡ് ഷെഡ് ചെയ്തിരിക്കുന്നു, രക്തം നീ വല്ലാതെ ചൊരിഞ്ഞിരിക്കുന്നു, നിനക്ക് കിട്ടിയ അധികാരം ഉപയോഗിച്ച് രക്തം ചൊരിഞ്ഞിരിക്കുന്നു. ദൈവത്തിന്റെ ധാർമ്മികതയ്ക്ക് ഒരു പ്രശ്നമില്ല, മനുഷ്യൻ മിസ്യൂസ് ചെയ്തതാണ് താങ്കൾ വായിച്ചിട്ട് എന്നോട് ചോദിക്കുന്നത്. ലോത്തിന്റെ കാര്യം മനുഷ്യൻ ചെയ്തതാണ്, ദൈവം പെർമിറ്റ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ദാവീദിന്റെ ബഹുഭാര്യത്വം, സോറി, ഊരിയാവിന്റെ ഭാര്യയെ പ്രാപിക്കുന്നത് ദൈവം പെർമിറ്റ് ചെയ്യുന്നില്ല, മനുഷ്യൻ മിസ്യൂസ് ചെയ്തതാണ്. മനുഷ്യന്റെ പ്രവൃത്തി ദൈവത്തിന്റെ നീതിയായി ഞങ്ങൾ കാണുന്നില്ല. അപ്പോ ഈ കുഞ്ഞുങ്ങളെ കൊല്ലാൻ ദൈവത്തിന്റെ യാതൊരു അംഗീകാരവും ഉണ്ടായിരുന്നില്ല, അത് കേവലം മനുഷ്യന്റെ വൈകാരികതയെന്ന് വന്ന ഒരു കാര്യമാണ് എന്നാണോ നിങ്ങൾ പറയുന്നത്? അഥവാ ദൈവം യാതൊരു അർത്ഥത്തിലും അത് സമ്മതിച്ചിട്ടില്ല എന്ന് തന്നെയാണോ? അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഈ കോവിഡ് വന്ന് കുഞ്ഞുങ്ങൾ മരിക്കില്ല, ഇപ്പൊ ഈ കോവിഡ് വന്ന് മരിക്കുന്ന കുഞ്ഞുങ്ങളെ ആരാണ് കൊല്ലുന്നത്? ഓക്കെ, അത് മനുഷ്യൻ മനുഷ്യനുമായി ഇടപഴകുന്ന ഒരു വന്ന് കുഞ്ഞുങ്ങൾ മരിക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ദൈവത്തിന്, ഇപ്പോ ദൈവം ഒരുപാട് ആളുകളെ എന്നും ഒരുപാട് ആളുകളെ, ലക്ഷക്കണക്കിന് ആളുകളെ മരിപ്പിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാനും മരിപ്പിക്കട്ടെ എന്നുള്ളതല്ല. സൃഷ്ടികൾ സൃഷ്ടികളുമായി ഇടപഴകുന്ന നൈതികത ഒന്നാണ്, അതേസമയം ദൈവം സൃഷ്ടികളുമായിട്ട് ഇടപഴകുന്ന ദൈവിക നൈതികത മറ്റൊന്നാണ്. അപ്പൊ ഇവിടെ നമ്മൾ ബൈബിളിൽ കാണുന്നത് സൃഷ്ടികൾ സൃഷ്ടികളുമായിട്ട് ഇടപഴകുന്നതിൽ ഇതുപോലെ
കുഞ്ഞുങ്ങളെ കൊന്നു, അതുപോലുള്ള സ്ത്രീകളെ ഒക്കെ കൊന്നിട്ടുള്ള ഒരു പ്രശ്നമാണ്. പിന്നെ നേരത്തെ ചോദിച്ചു എന്താണ്, ഒരുപാട് വെപ്പാട്ടികളെ ദാവീദിന് അംഗീകരിച്ചു കൊടുക്കുന്നുണ്ട് ദൈവം, ഞാന് തന്നില്ലയോ എന്നുള്ള രീതിയിൽ വെപ്പാട്ടികളെ അംഗീകരിച്ചു കൊടുക്കുന്ന വചനങ്ങള് ബൈബിളിലുണ്ട്. അപ്പൊ അതുകൂടി ഒന്ന് ചേർത്ത് മറുപടി പറയണമെന്ന് പ്രതീക്ഷിക്കും. നമുക്ക് അത് തന്നെ എടുക്കാം, അത് നമുക്ക് അതുകൂടി ചേർത്ത് മറുപടി പറയുമ്പോ ഒറ്റ നീതിയാകരുത്, അത് ഉറപ്പുണ്ടോ? അങ്ങനെ വെപ്പാട്ടിമാരെ പഴയ നിയമത്തിൽ കൊടുത്താൽ ഇവിടെ കൊടുത്താൽ ഒറ്റ നീതിയാണോ താങ്കളുടെ? ഹലോ, ഹലോ, കേൾക്കാമോ?